എത്തണം, എന്നോടൊപ്പം സംസാരിച്ച് എൻ്റെ കൂടെ എത്തണം, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ പറയണം. ശരി, എന്നാ നമുക്ക് മെല്ലെ തുടങ്ങിയാലോ. ഷോൾ വി സ്റ്റാർട്ട് വിത്ത്? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ചുമ്മാ തള്ളാണ് തുടക്കത്തിൽ. എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ? അയ്യേ, പൊല്യൂഷൻ ഉണ്ടാകുന്ന എന്തൊരു പ്രശ്നത്തിനെയും നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നാണ്. ഇറ്റ് ക്യാൻ ബി എനി അൺഡിസൈറബിൾ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് വിത്ത് ഏതൊരു ഫിസിക്കൽ ആസ്പെക്ട്സ് ഓർ കെമിക്കൽ ആസ്പെക്ട്സ് ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഫിസിക്കലി ആയിട്ടാവാം, കെമിക്കലി ആയിട്ടാവാം, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാവാം, എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് വിളിക്കുക. ആ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കൂട്ടരെ വിളിക്കുന്ന പേര് പൊല്യൂട്ടൻസ് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം എന്താ, ഹ്യൂമൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുന്നതിനായിട്ടുള്ള ശ്രമത്തിനിടയിലും ഹ്യൂമൻസിന്റെ ലൈഫ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലുമാണ് മിക്കവാറും ഉള്ള ഈ എല്ലാ പൊല്യൂഷൻസും സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് വൈ തള്ളായിരുന്നു അത്രയും. പക്ഷെ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ്. ഐ വോണ്ട് യു പീപ്പിൾ ടു റിമെമ്പർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻ ഇന്ത്യ ഇൻ 1986. ഇങ്ങനെയുള്ള വർഷങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ബയോളജിയിൽ ഇയേഴ്സ് ചോദിക്കാറില്ല, പക്ഷേ ഇങ്ങനെയുള്ള സംഗതി ചോദിക്കും, പ്രത്യേകിച്ച് മാസ്റ്റ് ഫോളോയിങ് ആയി ചോദിക്കും. അപ്പൊ ഇത് നന്നായിട്ട് അറിയണം. എന്താ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? 1986. ഒന്നും കൂടി, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? 1986. വൺസ് മോർ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് ഇയർ ആണ് പറഞ്ഞ്? 1986. റൈറ്റ്, അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. അപ്പൊ ഇത്രയും നേരം ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് ആകെ നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. എൻവയോൺമെന്റ് പൊല്യൂഷൻ ആക്ട് ഇൻ ഇന്ത്യ കെയിം ഇൻ ടു ഇഫക്റ്റ്നെസ് ഇൻ, അല്ലെങ്കിൽ ഓർ കെയിം ഇൻ ടു ഇഫക്റ്റീവ് ഇൻ ഏത് ഇയർ ആ കമന്റ് ചെയ്തേ? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? 1986. റൈറ്റ്, അത് മാത്രം മതി. എല്ലാവരും 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 അതെ എഴുന്നേറ്റിരിക്കണം. എന്നിട്ട് ആരും ഉറങ്ങില്ലേ? ഒരു രസകരമല്ലാത്ത ചാപ്റ്ററാണ് ഈ എഗ്രി, ബട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു റിമെമ്പർ. അടുത്തത് പെർട്ടിക്കുലേറ്റ് മാറ്റർ ആൻഡ് ഗേഷ്യസ് എയർ പൊല്യൂഷൻസ് ആണ് കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓട്ടോമൊബൈൽസിൽ നിന്ന് വരുന്ന പുക പൊല്യൂഷൻ ഉണ്ടാക്കും. അയ്യേ, ഇതൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് നാണാവണം. അടുത്തത് പ്രധാനമാണ്, എന്താണ് CPCB? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. CPCB എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് 2.5 micrometer താഴെ ഡയമീറ്റർ ഉള്ള ആൾക്കാർ, അവരെ നമ്മൾ വിളിക്കുന്നത് പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്നാണ്. ഇത് പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്, പൈക്കോമീറ്റർ അല്ല. അതിനോ പല പിള്ളേരും, ഈവൻ ചില ടീച്ചേഴ്സ് പോലും ഈ സാധനം തെറ്റായിട്ട് പൈക്കോമീറ്റർ എന്ന് പഠിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പൈക്കോമീറ്റർ അല്ല, അത് വായിക്കുന്നത് പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്നാണ്. അതിന്റെ സൈസ് മൈക്രോമീറ്ററിലാണ്. 2.5 micrometerനേക്കാൾ താഴെയാണെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ കാണുന്ന സിലിയയ്ക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പിടിച്ചു നിർത്താൻ ലങ്സിലെ സിലിയയ്ക്ക് പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കും? ഈ സാധനം മുഴുവൻ വന്ന് ലങ്സിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. ഈ പൊടി മുഴുവൻ ലങ്സിൽ അക്യുമുലേറ്റ് ചെയ്താൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാവും, ആസ്മ പോലെയുള്ള, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. എടോ, വേറൊരു അസുഖമുണ്ട്, ഞാനത് പേരെഴുതാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ചാപ്റ്റർ എടുക്കുമ്പോൾ കൂടെ പറയുന്നതാ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പറയുമ്പോൾ സിലിയ പഠിപ്പിക്കുമ്പോൾ കൂടെ പറയുന്നതാ. എന്താണിത്? കാർട്ടാജിനേഴ്സ് സിൻഡ്രോം. ഹു ക്യാൻ ടെൽ മി വാട്ട് ഈസ് കാർട്ടാജിനേഴ്സ് സിൻഡ്രോം? കാർട്ടാജിനേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് പറയാം എന്താണ് കാർട്ടാജിനേഴ്സ് സിൻഡ്രോം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ വേഗം പറയുക, അറിയില്ല എന്നാണെങ്കിൽ സോറി എന്ന് പറയുക. സമയം കളയണ്ടല്ലോ സാർ, പറഞ്ഞുതരാം. റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സിലിയയുടെ മൊബിലിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് കാർട്ടാജിനേഴ്സ് സിൻഡ്രോം എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ സിൻഡ്രോം ഇൻ വിച്ച് ദ മൊബിലിറ്റി ഓഫ് ദ സിലി ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് വിൽ ബി ലോസ്ഡ്. അതായത് സിലിയയുടെ മൊബിലിറ്റി നഷ്ടപ്പെടും. സിലിയയുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടാൽ എന്താ പ്രശ്നം? പറഞ്ഞു, സിലിയയുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രശ്നം? വേഗം പറയൂ. സിലിയയുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രശ്നം?
ആ സീലിയോ മൊബൈൽ അല്ലാന്നുണ്ടെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആ ഡിഫൻസ് ഉണ്ടാവില്ല. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഡസ്റ്റിൽ അടിഞ്ഞു അല്ല ലങ്സിൽ അടിഞ്ഞു കൂടും അല്ലേ. അങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ലങ്സ് എന്താ പ്രശ്നം? ലങ്സിൽ അടിഞ്ഞു കൂടിയാൽ എന്താ പ്രശ്നം? റെസ്പിറേറ്ററി സർഫസ് കുറയും, ആ ഡിഫ്യൂഷൻ നടക്കാനുള്ള സർഫസ് കുറയും, ലങ്സിന്റെ ഫങ്ഷൻ കുറയും, പേഷ്യന്റിന് മെല്ലെ മെല്ലെ സയനോസിസ് വരും, ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും, പേഷ്യന്റ് ഗ്രാജുവൽ ഡെത്ത് സംഭവിക്കും. പിന്നെ എയർ പൊല്യൂഷന്റെ ഹാംഫുൾ എഫക്ട്സ് ഒക്കെ ചുമ്മാ തള്ളാണ്, വെറുതെ വായിച്ച് വിട്ടാൽ മതി. റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കും, ക്രോപ്സിന് പ്രിമച്വർ ഡെത്തും ഈൽഡിനും പ്രശ്നമാവും, ബ്ലാ 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 ബ്ലാ. നോട്ട് ഇറ്റ് ഓൾ ഇമ്പോർട്ടൻ്റ്. ആവശ്യമുള്ള സാധനം എത്തുമ്പോൾ ഞാൻ പറയാം. എങ്ങനെയാണ് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഓൾഡ് ദ്വീപുമാണ് ഉത്തരം. പർട്ടിക്കുലേറ്റ് മാറ്റർ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ കൃത്യമായിട്ടുള്ള സംവിധാനം വേണം. ലെഡ് ഫ്രീ പെട്രോൾ ഡീസൽ യൂസ് ചെയ്യണം, കാറ്റലിറ്റിക് കൺവെർട്ടർ യൂസ് ചെയ്യണം. ഇത് ഓരോന്നും എന്താണെന്ന് പഠിപ്പിക്കും. പഴയ വെഹിക്കിൾസ് മാറ്റണം, ലോ സൾഫർ പെട്രോൾ ആൻഡ് ഡീസൽ യൂസ് ചെയ്യണം, പൊല്യൂഷൻ ലെവൽ നോംസ് ഫോർ വെഹിക്കിൾസ് കൊണ്ടുവരണം, സി എൻ ജി ഉപയോഗിക്കണം. തള്ളു 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 വിട്ടേക്ക്. ഇവിടെ മുതൽ അറിയണം എന്താണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഒന്നുമില്ല, ഇന്നത്തെ എല്ലാ വണ്ടികളിലും ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പണ്ട് ഒരു 6-7 കൊല്ലം മുമ്പ് മാരുതിയുടെ ഇറങ്ങുന്ന വണ്ടികളുടെ ബാക്കിൽ ഭാരത് 4 അല്ലെങ്കിൽ ഭാരത് 5, ഭാരത് 3 കണ്ടിട്ടുണ്ടോ? അങ്ങനെ ബോർഡ് പോലെ വെച്ചിരുന്ന് എഴുതി വയ്ക്കുമായിരുന്നു ഭാരത് 4 അല്ലെങ്കിൽ ഭാരത് 3 എന്നൊക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രത്യേകിച്ച് ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള സി എൻ ജി വണ്ടികളിൽ ഭാരത് 4 എന്ന് സൂചിപ്പിക്കാറുണ്ട്. അത് പൊല്യൂഷൻ കുറഞ്ഞ വണ്ടികൾ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്റർനാഷണൽ നോംസിന് യൂറോ നോംസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വെഹിക്കിൾസിൽ നിന്നുള്ള പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആ നോംസിനെ നിലപാടുകൾക്ക് ഭാരത് നോംസ് എന്നാണ് പറയുക. അപ്പൊ ഭാരത് നോം 3-യുടെ ഭാഗമായിട്ട് വന്നതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. അതുകൊണ്ടാണ് പഴയ കാറും പുതിയ കാറും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടുണ്ടോ? പുകക്കുഴലിൽ നോക്കിയാൽ പഴയ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുകക്കുഴലിൽ നിന്ന് ഇങ്ങനെ ഭൂന്നും പറഞ്ഞ് പുക വരും. പുതിയ കാറുകൾക്കാണെങ്കിലോ പുകയല്ല വരുന്നത്, മറിച്ച് പുകക്കുഴൽ പോലൊരു കുഴൽ നിന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇത്തിത്തി വീഴുന്നതാണ് കാണുക. അതെന്താ സാധനം? പുക വെള്ളമാക്കി മാറ്റുന്നതല്ല, എ സിയുടെ വെള്ളമാണ് കേട്ടോ. സാർ പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് പുക വരാത്തത്? കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പുക വരാൻ കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ ഫോർ പുക? ഈ പുകയില്ലാത്ത അടുപ്പ് കണ്ടിട്ടില്ലേ? പുകയില്ലാത്ത അടുപ്പിൽ പുക ഇല്ലാതാവുന്നതിന് റീസൺ എന്താ? പുകയില്ലാത്ത അടുപ്പിൽ പുക ഇല്ലാതാവുന്നതിന് റീസൺ എന്താ? ഒന്ന് കമന്റ് ചെയ്യും. പറയടോ, പുക വരുന്നതിന് റീസൺ എന്താ? പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. പുകയില്ലാത്ത അടുപ്പിൽ പുക ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ എന്ത് നടക്കുന്നു എന്നാണ്, കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നു എന്നാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ഇസ് ദാറ്റ്. അത്രേ സാറ് ചോദിച്ചിട്ടുള്ളൂ, അതിന് നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് കേൾക്കുകയാണ് പാർഷ്യൽ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് പുക വരുന്നത്, കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്ന പുക കാണില്ല എന്ന്. അതുകൊണ്ടാണ് പുകയില്ലാത്ത അടുപ്പിൽ ചാരം കുറവായിരിക്കും. കാരണം എന്താ? കംപ്ലീറ്റ് ബേണിംഗ് അല്ലേ നടക്കുന്നത്, അപ്പൊ ചാറ് ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവാ. സെയിം തന്നെ ഇവിടെയും നടത്തുന്നത്. പ്ലാറ്റിനം പലേഡിയം അലോയ് അല്ലെങ്കിൽ റോഡിയം കൊണ്ടുള്ള കാറ്റലിറ്റിക് ഫ്ലെയിംസ് കാണും. എന്തൊക്കെ കൊണ്ടുള്ളതാ? ഇപ്പൊ എന്നോടൊപ്പം സംസാരിച്ച് പഠിക്കുക, കമന്റ് ചെയ്യാൻ ചാൻസ് വരാം, ഡോണ്ട് വെറി. എന്തൊക്കെ കൊണ്ടുള്ളതാണ് സംസാരിച്ച്? പ്ലാറ്റിനം പലേഡിയം അലോയുടെയോ അല്ലെങ്കിൽ റോഡിയം കൊണ്ടോ ഉള്ള കാറ്റലിറ്റിക് ഫ്ലെയിംസ് കാണും. ഈ കാറ്റലിറ്റിക് പ്ലേറ്റ്സ് എന്താ ചെയ്യുക? അൺബേൺഡ് ആയിട്ടുള്ള, അതായത് അതുവരെ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ലാത്ത ഹൈഡ്രോ കാർബൺസ് യൂട്ടിലൈസ് ചെയ്യും. അതിന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടത്തും. ഒരു കുഞ്ഞുദാഹരണം, കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ അതിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റും. ഓക്കെ, അതുപോലെ നൈട്രിക് ഓക്സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നൈട്രജൻ ആക്കി മാറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? ഫർദർ പൊല്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ ഒരു വലിയ സംഭവം ഉണ്ട്, കാറ്റലിറ്റിക് കൺവെർട്ടർ ഉള്ള വണ്ടികളാണെങ്കിൽ അതിനകത്ത് ലെഡ് ഉള്ള പെട്രോൾ ആണോ ലെഡ് ഇല്ലാത്ത പെട്രോൾ ആണോ യൂസ് ചെയ്യേണ്ടത്? എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനകത്ത്? എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ പറയൂ? ലെഡ് ഇല്ലാത്ത പെട്രോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ റീസൺ?
അതെന്തുകൊണ്ടാണ് ലെഡ് ഇല്ലാത്ത പെട്രോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയണേ? വാട്ട്സ് ദ റീസൺ വൈ ഇറ്റ് സേസ് ദാറ്റ് ഓൺലി അൺലെഡഡ് പെട്രോൾ ഷുഡ് ബി യൂസ്ഡ്? സിമ്പിൾ ആണ്, ലെഡ് ഉള്ള പെട്രോൾ ആണെങ്കിൽ ആ ലെഡ് എന്ത് ചെയ്യും? കാറ്റലിസ്റ്റിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഇഫ് യു ആർ യൂസിംഗ് ദ ലെഡഡ് പെട്രോൾ, ദ ലെഡ് വിൽ ഇനാക്ടിവേറ്റ് ദ കാറ്റലിസ്റ്റ്. ലെഡഡ് പെട്രോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ലെഡ് കാറ്റലിസ്റ്റിനെ ഇനാക്ടിവേറ്റ് ചെയ്യും, ഇനിമിറ്റ് ചെയ്യും. അതുകൊണ്ട് അൺലെഡഡ് പെട്രോൾ ഉപയോഗിക്കുക. ഇന്നിപ്പോ നമ്മൾ പമ്പിൽ ചെന്ന് കഴിയുമ്പോൾ സ്പീഡ് പെട്രോളും നോർമൽ പെട്രോളിനും രണ്ട് സെപ്പറേറ്റ് വെന്റുകൾ ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരു 10-14 കൊല്ലങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് നോർമലുള്ള പാരന്റ്സിനോട് ചോദിച്ചാൽ മതി, ചെല്ലുമ്പോൾ ലെഡഡ് പെട്രോളും അൺലെഡഡ് പെട്രോളും രണ്ട് രണ്ടായി കിട്ടുമായിരുന്നു. അപ്പൊ പുതിയ വണ്ടിയുള്ള കാറ്റലറ്റിക് കൺവെർട്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് അൺലെഡഡ് പെട്രോളും അല്ലാത്ത ആൾക്കാർക്ക് ലെഡഡ് പെട്രോളും ആയി കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്ക് കിട്ടുന്ന എല്ലാ പെട്രോളും അൺലെഡഡ് ആണ്. ഓക്കെ, അടുത്തത് എന്തൊക്കെയാണ് സി എൻ ജിയുടെ ഗുണങ്ങൾ? ഓഹ്, എൻ്റെ അമ്മോ, ഈ ചാപ്റ്റർ ഞാൻ ഈ പറഞ്ഞ പോലെ തള്ളുന്ന് പറഞ്ഞ പോലെ തള്ളു തന്നെയാണ് കേട്ടോ. സി എൻ ജിയുടെ ഒന്നാമത്തെ ഗുണങ്ങൾ, കൊണ്ടുപോവില്ല ചോരന്മാർ. ആ, കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്തത് നടക്കില്ല കേട്ടോ, ഏത്? കൊടുക്കുംതോറും മേറിടും, വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ സംഗതി നടക്കില്ല, കൊടുക്കുംതോറും കൂടുകൊന്നുമില്ല, കൊടുക്കുംതോറും കുറഞ്ഞു കുറഞ്ഞു തന്നെ വരുള്ളൂ. പക്ഷെ ഗുണം എന്താ? ഇവന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും, ഇറ്റ് വിൽ ബേൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി. ഇനി തൊട്ടടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത് പെട്രോളിനേക്കാളും ബെറ്റർ ആണ്, ചീപ്പർ ആണ്. പെട്രോളിനേക്കാളും കാശ് കുറവ് മാത്രം കൊടുത്താൽ മതി. ഫൈൻ, അപ്പൊ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇത് പെട്രോളിനേക്കാൾ ബെറ്റർ ആണ്, ചീപ്പർ ആണ്, പിന്നെ മിക്കവാറും പൂർണ്ണമായും ഓക്സിഡേഷൻ നടക്കും. മൂന്നാമത്തേത്, കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അഡൾട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മായം ചേർക്കാൻ പറ്റില്ല. സി എൻ ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇതിന്റെ വിതരണം തന്നെ. കാരണം ഇതിന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഒരു ഭാഗത്തെങ്ങാനും എന്തെങ്കിലും വിധത്തിലൊരു പൊട്ടിത്തെറിയോ മറ്റോ സംഭവിച്ചാൽ ആ നാട് മുഴുവനും വേണമെങ്കിൽ ഒരു വലിയ ഗ്യാസ് ചേമ്പർ പോലെ ആയിപ്പോവും, എല്ലാ സ്ഥലത്തേക്കും പൊട്ടിത്തെറിക്കും. ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സാർ ഞാൻ ചോദിക്കുന്നുണ്ട്, ആവശ്യമുള്ളത് ഞാൻ ഊന്നി ഊന്നി പറയുന്നുണ്ട്. യു പീപ്പിൾ ഡോണ്ട് ബി ടെൻസ്ഡ്. ഞാൻ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരാൻ വേണ്ടി ഒന്നുകൂടി പറയിപ്പിക്കാം. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ്. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. പർട്ടിക്കുലേറ്റ് മാറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രീസിൽ വയ്ക്കുന്ന സാധനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. അപ്പൊ ഒരു 99% പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാലോ, പൊടിപടലങ്ങൾ. ഒരു 99% പൊടിപടലങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് സാധനം, ഇവിടെ കാണിക്കുന്നുണ്ട്. യു ക്യാൻ സീ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഹിയർ. ഇതാണ് സംഗതി, ഒന്നുമില്ല. പൊടിയിലേക്ക് ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്യും. പൊടിയിലേക്ക് ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൊടുക്ക ചുറ്റിനും ഇലക്ട്രോൺസിന്റെ ഒരു കൊറോണ ഫോം ചെയ്യും. കൊടുക്ക ചുറ്റിനും ഇലക്ട്രോൺസിന്റെ ഒരു ലെയർ ഫോം ചെയ്യും. പിന്നെ കുറച്ചിങ്ങ് മാറി ഒരു കളക്ഷൻ പ്ലേറ്റ് കാണും. ഈ കളക്ഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എന്താ സംഭവിക്കുക? ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് ചുറ്റുന്ന ഇലക്ട്രോൺസ് വന്നത് കൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇപ്പൊ എന്ത് ചാർജ്ഡ് ആയി? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സാധനം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് പറ്റി പിടിക്കും എന്നാണോ പറ്റി പിടിക്കില്ല എന്നാണോ? സ്വാഭാവികമായിട്ടും പറ്റി പിടിക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെ മാസത്തിൽ ഒരിക്കലോ എല്ലാം ഈ ഭാഗം ഊരി ഇതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പറ്റി പിടിക്കുന്ന പൊടി മുഴുവനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ആകാശത്തേക്ക് പൊടി പോകുന്നത്, അറ്റ്മോസ്ഫിയറിലേക്ക് പൊടി പോകുന്നത് കളയാൻ പറ്റും. കുറച്ചുകൂടി സിമ്പിൾ ആയി പറയാം, നിങ്ങൾ ഈ വലിയ വലിയ ഫാക്ടറീസിന്റെ ചിമ്മിനിയിൽ നിന്ന് തീ കത്തുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്കൊക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാഴ്ചയായിരുന്നു ചെറുപ്പത്തിൽ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ദൂരേന്നെ കാണാൻ പറ്റും. ഞാൻ എറണാകുളം ജില്ലയിലാണ്, അപ്പൊ എഫ് എ സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഒരു ഫാക്ടറിയുടെ മുകളിലെ ചിമ്മിനി നല്ല രസമാണ്, വീടിന്റെ ഏത് പ്രദേശത്ത് നിന്ന് നോക്കിയാലും കാണാം. അപ്പൊ ചില ദിവസം അതിന് തീ കൂടുതലായിരിക്കും, ചിലപ്പോ രാവിലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായ തീ ഇങ്ങനെ ആകാശത്ത് കാണാം. ഒരു പാലം കയറി ഇറങ്ങി പോകുമ്പോൾ ഈ ചിമ്മിനിയിൽ നിന്ന് പുക പോകുന്നത് നല്ല ഭംഗിയായി കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ ഫാക്ടറിയുടെ ചിമ്മിനി കത്തുന്നത്? ചിമ്മിനി കത്തുന്നതല്ല അത് ആക്ച്വലി, ചിമ്മിനിയിൽ നിന്നും ഇതുപോലെ വേസ്റ്റ് പ്രോഡക്ട്സ് കത്തിച്ച് കളയുന്നത് കണ്ടിട്ടുണ്ടോ? ഓർ ഹോസ്പിറ്റൽസിന്റെ ഇൻസിനറേറ്ററിന്റെ പുകക്കൊഴില് കണ്ടിട്ടുണ്ടോ? പോകുന്നില്ലെന്നോ? പോട്ടെ, എന്തെങ്കിലും ഒരു പുകക്കൊഴില് കണ്ടിട്ടുണ്ടോ? വീടിന്റെ പുകക്കൊഴിലായിരിക്കും കണ്ടിട്ടുള്ളത്, ആ വേറെ ഫാക്ടറീസിന്റെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോ ഈ നമ്മൾ സാധാരണ കരിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ടോ കത്തിക്കുമ്പോ പൊടി പറക്കാറില്ലേ, അങ്ങനെ പൊടി പറക്കാതിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ഭംഗിയായി മനസ്സിലായോ എന്താ സംഗതി?
ഒന്നും ചെയ്യുന്നില്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കും. സംഭവം എന്താ, ഇത്രയേ ഉള്ളൂ. ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് എന്താ പമ്പ് ചെയ്യുന്നത്? വേഗം വേഗം കമന്റ് ചെയ്ത്, ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് എന്താ പമ്പ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണോ പ്രോട്ടോൺസ് ആണോ? കമന്റ് ചെയ്തേ, കമന്റ്. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് എന്ത് പമ്പ് ചെയ്യും? ഇലക്ട്രോൺസ് പമ്പ് ചെയ്യും. അപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റിനും ഏത് ചാർജ് വരും? എന്ത് ചാർജ് കൊറോണ വരും? നെഗറ്റീവ്ലി ചാർജ് കൊറോണ വരും. അപ്പോ കുറച്ചങ്ങ് മാറി കാണുന്ന കളക്ഷൻ പ്ലേറ്റ്, ഈ കളക്ഷൻ പ്ലേറ്റ് ഒന്നും അല്ലെങ്കിൽ അത് ഗ്രൗണ്ടഡ് ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഏത് ചാർജ്ഡ് ആയിരിക്കും? കളക്ഷൻ പ്ലേറ്റ് വിൽ ബി വാട്ട് ചാർജ്ഡ്? ഏതർ ഇറ്റ് വിൽ ബി ഗ്രൗണ്ടഡ് ഓർ ഇറ്റ് വിൽ ബി പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പൊ അതിനകത്തേക്ക് പറ്റി പിടിച്ചു കൊടുക്കും. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. തൊട്ടടുത്തതിലേക്ക് പോകുന്നു, സ്ക്രബ്ബർ. സ്ക്രബ്ബർ സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഒന്നുമില്ല, ഈ പറന്നു പോകുന്ന എയറിലേക്ക്, അതായത് നമ്മുടെ എയർ എപ്പോഴും മുകളിലേക്ക് ആയിരിക്കുമല്ലോ വരിക, ഈ മുകളിലേക്ക് വരുന്ന എക്സോസ്റ്റ് എയറിലേക്ക് വെള്ളം അല്ലെങ്കിൽ ലൈം സ്പ്രേ ചെയ്യും. വെള്ളം അല്ലെങ്കിൽ ലൈം സ്പ്രേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വരുന്ന മീൻസ് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ സൾഫർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഡിഫറെന്റ് ആസിഡ് ഫോംസ് ഓഫ് സൾഫർ. അത് സൾഫറിന്റെ ഏതെങ്കിലും ആസിഡ് ഫോമായി അവിടെ തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതായത് സൾഫർ ഗ്യാസ് ആയി അറ്റ്മോസ്ഫിയറിലേക്ക് പോവാതെ അത് സൾഫ്യൂറിക് ആസിഡോ അല്ലെങ്കിൽ സൾഫറിന്റെ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു ആസിഡ്സോ ആയി അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനെയാണ് സ്ക്രബ്ബർ എന്ന് വിളിക്കുക. മറക്കരുത്, സ്ക്രബ്ബർ എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നൗ വി ആർ മൂവിംഗ് ഫോർ നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷനിൽ രണ്ട് മൂന്ന് പോയിന്റ്സ് അറിയണം. ഒന്ന്, എന്താണ് നോയിസ്? അൺഡിസൈർഡ് ഹൈ ലെവൽ ഓഫ് സൗണ്ടിനെയാണ് നോയിസിനെ വിളിക്കുക. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഒറ്റ ഇയർ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എൻവയോൺമെന്റ് പൊല്യൂഷൻ ആക്ട് ഏത് വർഷമാണ്? സമാധാനമായി പറഞ്ഞാൽ മതി, കമന്റ് ചെയ്തേ. ഈ ചാപ്റ്റർ ഒക്കെ ശരിക്കും ഒരു മൂന്നാം ക്ലാസ്സിലെ ജനറൽ സയൻസ് തള്ളു പോലത്തെ ചാപ്റ്റർ ആണ്. ആ 1986 വരെയും അടുത്തത്. അടുത്ത രണ്ട് വർഷം പഠിക്കണം എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. അതായത് എയർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് ഏത് വർഷമാണ്? 1981 വന്ന് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വരുന്നത് 1981. അതിലേക്ക് നോയിസ് കൂടി അമെൻഡ് ചെയ്യുന്നത് 1987. അപ്പൊ മൂന്ന് വർഷങ്ങളായിട്ടോ. എൻവയോൺമെന്റ് ആക്ട് വരുന്നത് 1986, എയർ പൊല്യൂഷൻ ആക്ട് വരുന്നത് 1981, അതിലേക്ക് നോയിസ് കൂടി അമെൻഡ് ചെയ്യുന്നത് 1987. എന്ന് വെച്ചാൽ അവരെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാം, നോയിസ് പ്രിവെൻഷൻ ആക്ട് വരുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതാൻ പാടുള്ളൂ? 1987 എഴുതാൻ പാടുള്ളൂ, 1981 എന്ന് എഴുതരുത്. ഒന്നും കൂടി, നോയിസ് പൊല്യൂഷൻ ആക്ട് ഏത് വർഷമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 1987 എഴുതാൻ പാടുള്ളൂ, എന്ത് എഴുതരുത്? 1981 എഴുതരുത്. അതുപോലെ എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആക്ട് വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1981 പറയാൻ പാടുള്ളൂ. സെക്കൻഡ് അമെന്റ്മെന്റ് എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രമാണ് 1987 പറയുക. എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആക്ടിൽ 1987 എന്താണ് ആഡ് ചെയ്തത്? നോയിസ് കൂടി ആഡ് ചെയ്തു. എത്ര ഈ ഡെസിബൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? നോയിസിന്റെ ലൗഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ഡി ബി എന്നാണ് എഴുതുക, അത് കാണാനില്ലേ? ആ അതാ ഡി ബി എന്നാണ് എഴുതുക. 150 dB കൂടുതലാണെങ്കിൽ അത് ആരോഗ്യത്തിന് ദോഷമാണ്. ഓക്കെ, എബോ 150 dB ഇയർ ഡ്രംസിന് ദോഷമായിട്ട് വരാം. പിന്നെ എന്തൊക്കെയാണ് പ്രശ്നം? സൈക്കോളജിക്കൽ പ്രശ്നം വരാം, ഫിസിയോളജിക്കൽ പ്രശ്നം വരാം, ഹിയറിംഗ് എബിലിറ്റീസിന്റെ പ്രശ്നം ഉണ്ടാവാം, സ്ലീപ്ലെസ്നെസ് ഉണ്ടാവാം, ഹാർട്ട് ബീറ്റ് കൂടാം, ബ്രീത്തിങ് സ്ട്രെസ് എക്സെട്ര, ബ്ലാ 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 എല്ലാം അടിച്ചു പോകും. ഇത് ചില ആൾക്കാരുണ്ട് സ്ഥിരം ഒച്ച കേട്ട് ശീലിച്ച ആൾക്കാർക്ക് ഒച്ചയില്ലെങ്കിൽ കിടന്ന് ഉറങ്ങാനും പറ്റില്ല, അങ്ങനെയുള്ള ചില കൂട്ടരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് ഞാൻ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾ ഇനി ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചില പിള്ളേർക്ക് അറിയായിരിക്കും, ഈ ചെറുപ്പം മുതലേ പിള്ളേരെ പഠിപ്പിക്കാൻ എത്തുമ്പോൾ ചില പാരൻസ് ഉണ്ട്, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നാലും അത്ര കണ്ടങ്ങ് ഭൗതികമായി ഉണർന്നിട്ടില്ലാത്ത ചില പാരൻസ് ഉണ്ട്, കൊച്ചു ഫോണിൽ കൂടെ നമ്മൾ പഠിക്കും അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കും, വീട്ടുകാർ നല്ല സ്വസ്ഥമായിട്ടിരുന്ന് ടി വി കാണുകയും ചെയ്യും. അപ്പൊ സംഭവം എന്താ, ഈ കൊച്ചു പഠിക്കുന്ന സമയത്തൊക്കെ ചുറ്റിന് ബഹളമുണ്ട്, അല്ലെങ്കിൽ വീടിനടുത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ആരാധനാലയങ്ങളുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം കഷ്ടമാണ്. കാരണം അവര് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഏതെങ്കിലും, ഞാൻ ഇന്ന ദൈവം എന്നൊന്നും പറയുന്നില്ല, ഏത് ദൈവം ആയിക്കൊള്ളട്ടെ, അക്കാര്യത്തിലൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് അവരുടെ പാട്ടിടുക. ഈ പിള്ളേരാണ്
ഒരു കുറച്ചൊന്ന് പ്രായമായി കഴിയുമ്പോൾ പഠിക്കാൻ നേരത്ത് പാട്ട് ഓൺ ആക്കി വെച്ചിട്ട് പഠിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? തള്ളുന്നതല്ല, അങ്ങനെ ആൾക്കാരുണ്ട്. സത്യം, ഞാൻ വെറുതെ തള്ളിയതല്ല. ഐ ഡോണ്ട് നോ ഹാവ് യു സീൻ സച്ച് പീപ്പിൾ ഓർ നോട്ട്, പക്ഷെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ഡിപെൻഡൻസിയാണ്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് ബഹളം ഉണ്ടായാലേ പറ്റും. ഇനിയുണ്ട്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീടുള്ള ആൾക്കാർക്ക് ഒരു ദിവസം മാറി നിന്നാൽ ഉറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമ്മളൊക്കെ ട്രെയിനിന്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കുകയല്ലേ ചെയ്യുക, പക്ഷെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ച കേൾക്കണം. പണ്ട് ഞങ്ങളെ തമാശയായി പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മോട്ടർ ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു അതിന്റെ ചോട്ടിൽ. പക്ഷെ അത് ഏറെക്കുറെ ശരിയുമാണ്. അങ്ങനെ നോയിസിനോട് ഡിപ്പെൻഡൻസി പോലും ഉണ്ടാവാം. ഇനി നോയിസ് പൊല്യൂഷൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യുക? ഇൻഡസ്ട്രീസിൽ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൺ ഫ്രീ സോൺസ് ഉണ്ടാക്കണം. പിന്നെ സൗണ്ട് ലെവൽസ്, ക്രാക്കേഴ്സിന്റെ ഒക്കെ സൗണ്ട് ലെവൽസ് കുറഞ്ഞത് മാത്രം അനുവാദം കൊടുക്കുക. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ ഈ ക്രാക്കേഴ്സ് ഇങ്ങനെ അനുവാദം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷുവിനാണെങ്കിലും ഓണത്തിനൊക്കെ ആണെങ്കിലും ഓർ പെരുന്നാളിനാണെങ്കിലും എന്ത് ഉത്സവമായിക്കൊള്ളട്ടെ, അതിനാണെങ്കിലും ഈ പടക്കം പൊട്ടിക്കാൻ ലിമിറ്റ് ഉണ്ട്. ചില പ്രത്യേക സാധനങ്ങൾ പാടില്ല എന്നുണ്ട്. അത് വന്നത് നന്നായി. ഒരു 4-5 കൊല്ലം മുമ്പാണെങ്കിൽ പടക്കം എന്ന് പറഞ്ഞ് കുഞ്ഞു ബോംബൊക്കെ പൊട്ടിക്കുന്ന ആൾക്കാരെ അറിയാം. ഒരു ഗുണ്ടൊക്കെ പൊട്ടു ഇങ്ങനെ ഒട്ടോ എന്ന് പറഞ്ഞ്. പിന്നെ ലൗഡ് സ്പീക്കേഴ്സിന്റെ സമയം നിയന്ത്രിക്കാനുള്ളത് പണ്ടേ വന്നു കഴിഞ്ഞു. നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഒരാൾ പോലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. കോളാമ്പിയൻ സ്പീക്കറും തമ്മിലുള്ള വ്യത്യാസം അറിയോ നിങ്ങൾക്ക്? സ്പീക്കറും ലൗഡ് സ്പീക്കറും തമ്മിലുള്ള വ്യത്യാസം അറിയോ? കോളാമ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ഇരിക്കുന്ന സാധനമാണ് കോളാമ്പി. എനിക്കത് വരച്ച് കാണിച്ചു. ഇതുപോലെ ഇരിക്കുന്ന സാധനമാണ് കോളാമ്പി. ഇതിന്റെ കോളാമ്പി എന്ന് പറയും. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലും ടിവിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്പീക്കർ. ഈ കോളാമ്പിയുടെ ഉപയോഗം ഒരു പബ്ലിക് പ്രോഗ്രാംസിന് പാടില്ല എന്നുള്ള നിയമമുണ്ട്, അറിയോ? അതുപോലെ ഏത് ആരാധനാലയമാണെങ്കിലും, ഏത് ആരാധനാലയമാണെങ്കിലും അതിന്റെ ഒച്ച 200 മീറ്ററിന് പുറത്തേക്ക് പോകരുതെന്ന റൂളുണ്ട്. നിങ്ങൾക്കറിയോ അത്? ഏത് റിലീജിയനോ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു റിലീജിയൻ അത് പാലിക്കുന്നതുണ്ടോ? പാലിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പണ്ടേക്കും പണ്ടേ വാങ്ങി വെച്ചേക്കുന്ന സംഗതികളാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, വിട്ടേക്കൂ. പക്ഷെ അങ്ങനെ നിയമമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. നമ്മുടെ വെഹിക്കിളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ളത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഓട്ടോ ഫ്യൂൽ പോളിസീസ് ധാരാളം ഉണ്ട്. നമ്മളുടെ ഗവൺമെന്റ് ചെയ്യുന്ന ഓട്ടോ ഫ്യൂൽ പോളിസിക്കാണ് നമ്മൾ ഭാരത് പോളിസീസ് എന്ന് പറയുക. ഇപ്പൊ ഡൽഹിയിലൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും 2000-ന് മുമ്പുള്ള ഡീസൽ വാഹനങ്ങളൊന്നും ഡൽഹിയിൽ സംവദിക്കാറില്ല. അറിയില്ല അത്? ഏയ്, അതല്ലേ, ഡീസൽ വെഹിക്കിൾസ് ഡൽഹിയിൽ നിരോധിച്ചു എന്നുള്ള കാരണം കൊണ്ടല്ലേ ഒരിടയ്ക്ക് ഭയങ്കര ചീപ്പായിട്ട് കേരളത്തിലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുമായിരുന്നു. ആൾക്കാരെല്ലാവരും ഡൽഹിയിലേക്ക് പോയി സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കൊണ്ട് വന്നത്. കാരണം എന്താ, ഗവൺമെന്റ് ഒറ്റയടിക്കാ വണ്ടി അങ്ങ് നിരോധിച്ചു. നാളെ മുതൽ ഈ സാധനം റോഡിലേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞു. വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുപോലെയാണ് ഡൽഹിയിൽ വാഹനം ഇറക്കണമെങ്കിൽ നമ്പർ അനുസരിച്ചാണ് ഇറക്കുക. തള്ളുന്നതല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈവൻ രജിസ്ട്രേഷൻ നമ്പറും ഓൾഡ് രജിസ്ട്രേഷൻ നമ്പറും മാറി 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 ഓടിക്കാൻ പറ്റും. എല്ലാ വണ്ടികളും എല്ലാ ദിവസവും ഓടിക്കാൻ പറ്റില്ല. ഹാവ് യു ഹേർഡ് ഓഫ് ദാറ്റ്? ഒന്നോ ഇല്ലെന്നോ? ആ, ഇനി യൂറോപ്പിലൊക്കെ യൂറോ 4 അല്ല യൂറോ 6 നോംസ് വരെ എത്തി. യൂറോ 6 നോംസ് അനുസരിച്ച് നിങ്ങൾക്ക് 60 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യണം എന്നാണെങ്കിൽ അവിടെ ട്രെയിനുകളുണ്ട്, കാറ് കയറ്റിയിട്ട് കൊണ്ടുപോകാവുന്ന ട്രെയിനുകളുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, റെയിൽവേ സ്റ്റേഷന്റെ യാർഡിൽ കൂടി നിങ്ങൾക്ക് കാർ ഓടിച്ചു പോകാൻ പറ്റും. ദേർ ആർ സം സ്പെഷ്യലൈസ്ഡ് ബോഗീസ്, ചില സ്പെഷ്യലൈസ്ഡ് ബോഗീസ് ഉണ്ട്. ഈ ബോഗിക്കകത്ത് നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ കാറിൽ ഇരുന്ന് തന്നെ വിശ്രമിക്കാം. നിങ്ങളെ ഇറക്കേണ്ട സ്ഥലത്തിറക്കും, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഓടിച്ച കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാം. ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ, കാസർഗോഡ് നിന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വരണമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കാറ് ഓടിച്ച് തന്നെ അവിടെയുള്ള ഒരു ട്രെയിനിന്റെ ബോഗിയിലേക്ക് കയറ്റാം. ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തും. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് നിങ്ങളുടെ കാറിന് തന്നെ ഇറങ്ങി വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ ഓടിച്ച് കാര്യങ്ങളൊക്കെ നടത്തി വീണ്ടും ഇതുപോലെ ഒരു ട്രെയിനിൽ കയറി തിരിച്ച് കാസർഗോഡ് എത്താം.
അപ്പൊ എന്താ സംഭവം, ഒരൊറ്റ ട്രെയിനിലെ തന്നെ ഒരു 400 500 കാറുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്രയും പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, സമയം എത്രയും ലാഭിക്കാൻ പറ്റും, ബ്ലോക്ക് എത്രയും കുറയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ സംഗതി നടപ്പാക്കുന്നുണ്ട്. നമ്മളൊരു അതിവേഗ റെയിൽവേയുടെ കാര്യം സംസാരിച്ചിട്ട് ഇതുവരെ അതൊന്നും ആയിട്ടില്ല. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം എത്തുന്ന റെയിൽവേ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, വന്നാൽ വളരെ നല്ല കാര്യമായിരുന്നു. നമുക്ക് നോക്കാം. ഇനി വിട്ടേക്ക് യൂറോ 2 നോംസ്, ശരിക്കും ഇപ്പൊ യൂറോ 2 നോംസ് അല്ല, ശരിക്കും യൂറോ 4 നോംസ് ആണ്. പക്ഷെ NCERTയുടെ ലേറ്റസ്റ്റ് എഡിഷൻ ഇരിക്കുന്ന പിള്ളേരുടെ യൂറോ 3 നോംസ് വരെ പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ആ 2 അങ്ങ് 3 ആക്കിയാൽ മതി, വേറെ എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ മനുഷ്യർ ഭയങ്കര മിടുക്കരായതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സാധനം പോലും ഇതുവരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ. ഒന്നാം, ഡീസലിലെ സൾഫർ കണ്ടന്റ് 350 PPM ആക്കണം, പെട്രോളിലെ സൾഫർ കണ്ടന്റ് 150 PPM ആക്കണം. ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഒന്നാമത്തെ നോം എന്താണ്? ഡീസലിലെ പെട്രോൾ അല്ല സോറി ഡീസലിലെ സൾഫർ കണ്ടന്റ് 350 parts per million ആക്കണം, പെട്രോളിലേത് എത്രയാക്കണം? 150 parts per million ആക്കണം. ഒന്നുകൂടി മനസ്സിലുറപ്പിച്ച്, ഡീസലിലെ സൾഫർ കണ്ടന്റ് എത്രയാ വേണ്ടത്? 350 parts per million. പെട്രോളിലെ എത്രയാ വേണ്ടത്? 150 parts per million. ഇനി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ ലെവൽസ് എന്ന് പറയുന്നത് 42% ആക്കി കുറയ്ക്കണം. ഇതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. ഭാവിയിൽ നമുക്ക് എന്താക്കുക? പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അതിനകത്തുള്ള സൾഫർ കണ്ടന്റ് 50 PPM ആക്കണം, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 35% ആക്കി മാറ്റണം. ഒന്നും കൂടി, യൂറോ 3 നോംസ്, അത് യൂറോ 3 സാർ മനഃപൂർവ്വം എഴുതിയതാ. യൂറോ 2 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാരണം അത് തന്നെയാണ് യൂറോ 3യിലേക്കും യൂറോ 4യിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് യൂറോ 4 ആണോ എന്ന് എനിക്കറിയില്ല എന്നിട്ടല്ല, പക്ഷെ നിങ്ങളുടെ സിലബസിൽ പുതിയ എഡിഷൻ ഓഫ് NCERT അനുസരിച്ച് യൂറോ 3 വരെയേ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആൻസർക്ക് യൂറോ 3യെ ചോദിക്കൂ. അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. യൂറോ 3 നോംസ് അനുസരിച്ച് സൾഫർ കണ്ടന്റ് എത്രയാണ് ഡീസലിലെ? പറഞ്ഞേ, ഡീസലിലെ സൾഫർ കണ്ടന്റ് എത്രയാ ആസ് പെർ യൂറോ 3 നോംസ്? കമന്റ് ചെയ്തേ എത്രയാക്കണം. യൂറോ 3 നോംസ് അനുസരിച്ച് ഡീസലിലെ സൾഫർ കണ്ടന്റ് എത്രയാക്കണം? 350 PPM. പെട്രോളിലെ സൾഫർ കണ്ടന്റ് എത്രയാക്കണം? പെട്രോളിലെ സൾഫർ കണ്ടന്റ് എത്രയാക്കണം? 150 PPM. ഹൈഡ്രോ കാർബൺസിന്റെ ലെവൽ, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ ലെവൽ എത്രയാക്കണം എന്നാണ്? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ 42% ആക്കണം. ഇനി ഫ്യൂച്ചറിൽ പെട്രോൾ ആണെങ്കിലും ശരി ഡീസൽ ആണെങ്കിലും ശരി ഡാഷിന്റെ കണ്ടന്റ് ഡാഷ് ആക്കി നിർത്തണം. ഫോസ്ഫറസിന്റെ കണ്ടന്റ് അല്ലേ, ഫോസ്ഫറസിന്റെ കണ്ടന്റ് ആണോ? കമന്റിക്കോ, ഫോസ്ഫറസിന്റെ കണ്ടന്റ് ആണോ? ഫോസ്ഫറസിന്റെ ആണ്. എന്തായി 50 PPM? അത് പറയേ, എന്തിന്റെ എമൗണ്ടാ നിങ്ങൾ ഈ 50 PPM? ആ സൾഫറിന്റെ, സൾഫറിന്റെ എമൗണ്ട് എത്രയാക്കണം? 50 PPM ആയി റെഡ്യൂസ് ചെയ്യണം. അതുപോലെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ എത്ര കൊണ്ടുവരണം? 35% ആയി കൊണ്ടുവരണം. മൂവിങ്, അടുത്തതിലേക്ക് പോവാണ്. വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, ഈ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്ന അറിയാലോ, 0.1% ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിലും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം കുടിവെള്ളമാണ്. സ്വീവേജ് എന്താണെന്നൊക്കെ ഉള്ളത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്റർ എടുത്തപ്പോൾ വളരെ രസകരമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവണം. മൈക്രോബ്സ് എടുത്തു കഴിഞ്ഞോ? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എടുത്തു കഴിഞ്ഞോ? യെസ്. അപ്പൊ അതിനകത്ത് നല്ല രസമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്താണ് സംഗതി എന്നുള്ളത്. നോക്കൂ, സസ്പെൻഡഡ് സോളിഡ്സ് വരാം, സാൻഡ്സ് ലിഡ് ക്ലേ എക്സെട്ര, കൊളോയിഡൽ മെറ്റീരിയൽസ് വരാം, അതിനകത്ത് ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ, ക്ലോത്ത്, പേപ്പർ, ഫൈബേഴ്സ് എക്സെട്ര വരും. ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് വരാം, അത് നൈട്രേറ്റോ അമോണിയയോ ഫോസ്ഫേറ്റോ സോഡിയം കാൽഷ്യം പോലെയുള്ള പല സംഗതികളും വരാം. റൈറ്റ്, മൂവിങ്. പിന്നെ അത് പഠിച്ചെങ്കിൽ നിങ്ങൾ BOD എന്താന്ന് പഠിച്ചു കാണുമല്ലോ. എന്താണ് BOD? മൈക്രോബ്സ് എടുത്തെങ്കിൽ BOD എന്താന്ന് പറഞ്ഞു കാണുമല്ലോ. ഞാനാണോ സംസാരിച്ചത് മൈക്രോബ്സ്? എനിക്ക് ഓർമ്മയില്ല അതോ ചോദിച്ചത്. സാറാണോ സംസാരിച്ചത് മൈക്രോബ്സ്? അല്ല. ശരി,
എന്താണ് പി ഒ ഡി? ആർക്ക് പറയാം? അതോ ഞാൻ പറയണോ? ആ ഞാനൊരു 10 സെക്കൻഡ് ടൈം തരാം, ഡെഫിനേഷൻ ഒന്ന് കമന്റ് ചെയ്യ്, ആരെങ്കിലും പെർഫെക്റ്റ് ആയി പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ ഇഫ് എനിബഡി ഈസ് ഗോയിങ് ടു ടെൽ മീ ദ ഡെഫിനേഷൻ ഓഫ് ബി ഒ ഡി പെർഫെക്റ്റ്ലി. പെട്ടെന്ന് അത് ബി ഒ ഡി എന്താന്നല്ലേ സാർ ചോദിച്ചത്, ബി ഒ ഡിയുടെ ഡെഫിനേഷൻ. ഒരു ലിറ്റർ വെള്ളത്തിലെ മുഴുവൻ ഓർഗാനിക് മാറ്ററിനെയും പൂർണ്ണമായും ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ള ഓക്സിജനെയാണ് ബി ഒ ഡി എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ ഓക്സിജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ദ ഹോൾ ഓർഗാനിക് മാറ്റർ. രണ്ടും പ്രധാനമാണ്, ഒന്ന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആയിരിക്കണം, രണ്ട് മുഴുവൻ ഓർഗാനിക് മാറ്ററിനും പറ്റണം. So it is the amount of oxygen required to one completely oxidize, render the whole organic matter present in 1 liter of water. Adana adutha importance. Chumma nammal vellathinte amount parayada endengalum parnjittu kaariyundo? 1 liter vellathilulla muluvan organic matterineyum poornamayum oxidize cheyyunnathinu vendi etra mathramano oxygen avashyam adineyanu endu vilikkya ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഭംഗിയായി മനസ്സിലായോ? പോകുന്നോ ഇല്ലെന്നോ? പോകാം. നോക്കിക്കേ, ഇവിടെ സ്വീവേജ് ഡിസ്ചാർജ് ഇടുന്നുണ്ട്. അപ്പൊ യു ക്യാൻ സീ ദാറ്റ് കോൺസെൻട്രേഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ, ഇവിടെ സ്വീവേജ് ഡിസ്ചാർജ് വരുന്നുണ്ട്. അപ്പോ ഡിസോൾവ്ഡ് ഓക്സിജൻ ഒറ്റയടിക്കങ്ങ് കുറഞ്ഞു. അതേസമയം മൈക്രോബ്സിനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിസോൾവ്ഡ് ഓക്സിജൻ മെല്ലെ കൂടി 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 വരും, ബി ഒഡി കുറഞ്ഞു 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 വരും. അതായത് സാറിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് പറഞ്ഞാൽ ആ ഗ്രാഫ് മനസ്സിലാവും. എടോ, ഒരു സാമ്പിൾ ഓഫ് വാറ്ററിൽ ബി ഒഡി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് മോർ പൊല്യൂട്ടിങ് ആണ് എന്നാണോ ലെസ് പൊല്യൂട്ടിങ് ആണ് എന്നാണോ? വാട്ടറിൽ ബി ഒഡി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് മോർ പൊല്യൂട്ടിങ് ആണ് എന്നാണോ ലെസ് പൊല്യൂട്ടിങ് ആണ് എന്നാണോ? ബിയോഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കുറേ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ പൊല്യൂഷൻ മാറ്റാൻ പറ്റുള്ളൂ എന്നാ. അപ്പൊ ബിയോഡ് കുറേ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് മോർ പൊല്യൂട്ടിങ് ആണ് എന്നാണ്. അപ്പൊ ബിയോഡ് കുറേ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് അതിനിപ്പോ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവാണ് എന്നാണ്. അതാണ് ആ ഗ്രാഫ് കാണിച്ചത് കേട്ടോ. ബിയോഡ് കൂടുതലുള്ള സ്ഥലത്ത് എന്ത് കുറവാണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവാണ്. അതാണ് ഗ്രാഫിന്റെ മീനിങ്. അടുത്തത് എന്താണ് ആൽഗൽ ബ്ലൂ? നിങ്ങൾക്കറിയാം, ഫാക്ടറീസിൽ നിന്ന് മറ്റുമൊക്കെയുള്ള ന്യൂട്രിയൻസ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വളരുന്ന ചില പ്ലാങ്ക്ടൺസ് ഒത്തിരി അങ്ങ് വളരും. അങ്ങനെ ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ അതാ വാട്ടർ ബോഡിയുടെ ടോട്ടൽ ഓക്സിജൻ അവൈലബിലിറ്റിയെ സഹിതം ബാധിക്കും. ഇതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നത്. ആൽഗൽ ബ്ലൂം വിൽ ഇവൻച്വലി റിസൾട്ട് ഇൻ യൂട്രോഫിക്കേഷൻ. ആൽഗൽ ബ്ലൂം മെല്ലെ 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 എന്തിലേക്ക് നയിക്കും? യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കും. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചുറൽ ഡെത്ത് ഓഫ് എ ലേക്ക് ഈസ് വാട്ട് ഇസ് ടേംഡ് ആസ് യൂട്രോഫിക്കേഷൻ. മെല്ലെ 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 ഒരു ലേക്ക് നശിച്ചു പോകുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുക. അയ്യോ, ഇത് എന്തൊരു തള്ളു ചാപ്റ്റർ അല്ലേ. അടുത്തത് വാട്ടർ ഹയാസിന്റ്, കോമൺ നെയിം നിങ്ങൾക്കറിയാം, സോറി സയന്റിഫിക് നെയിം നിങ്ങൾക്കറിയാം, ഐക്കോർണിയ ക്രാസിപ്പസ്, ടെറർ ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. യൂട്രോഫിക്കേഷന് കാരണമാവും. പിന്നെ വേറെ കുറെ ഹെവി മെറ്റൽസ് ഉണ്ട്, DDT, ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ് എക്സെട്ര, ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ഓൾസോ കോസ് ടോക്സിസിറ്റി. കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് രണ്ട് പേർ, സോറി ഈ പറഞ്ഞതിൽ രണ്ട് പേർ, DDTക്കും മെർക്കുറിക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആർക്ക് പറയാം? DDTക്കും മെർക്കുറിക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് ഈ എയർ പൊല്യൂഷൻ മാത്രമല്ല വേറൊരു പ്രശ്നം ഉണ്ടാക്കും. ആർക്ക് പറയാം? DDT and mercury cause something else. ഒന്ന് ഓർത്തു നോക്കി, DDT ഒക്കെ എന്തായാലും നിങ്ങൾ ഓർക്കും. ക്ലൂ പറയാം, സീ ഗൾസിന്റെ വംശനാശം, സീ ക്ലോസിന്റെ വംശനാശം സംഭവിക്കാൻ കാരണം ഇതാണ്, സൈലന്റ് സ്പ്രിംഗ്. നമ്മളുടെ ശരീരത്തിലേക്ക് DDT വരാം. ഇത്രയും ക്ലൂ തന്നു. ഇനി ആ പ്രോസസ് ഏതാന്ന് നിങ്ങൾ പറയണം. ആരും പറയുന്നില്ലേ? ബയോ, അത്രയും ക്ലൂ തന്നു. ആ ബയോ മാഗ്നിഫിക്കേഷൻ,
ബയോ മാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്ന രണ്ട് കൂട്ടരാണ് ഡി ഡി ടിയും മെർക്കുറിയും. എന്താ ബയോ മാഗ്നിഫിക്കേഷൻ? ഡീകേ ചെയ്യാതെ നമ്മളുടെ ടിഷ്യൂസിന്റെ ഭാഗമായിട്ട് ഈ കോമ്പൗണ്ട്സ് മാറും. ദീസ് കോമ്പൗണ്ട്സ് വിൽ നോട്ട് അണ്ടർഗോ ഡീകേയിങ് ഇൻ അവർ ബോഡി, വിൽ നോട്ട് അണ്ടർഗോ ഡൈജസ്റ്റ് ഇൻ അവർ ബോഡി, ഇൻസ്റ്റെഡ് ദേ വിൽ ഫോം ദി പാർട്ട് ഓഫ് ദി ടിഷ്യൂ. ഇപ്പൊ ഞാൻ ഡി ഡി ടി പുല്ലിൽ തളിച്ചു എന്നിരിക്കട്ടെ, ഈ പുല്ലിലുള്ള ഡി ഡി ടി പശുമ്പയുടെ വയറിലെത്തില്ലേ? പശുമ്പയുടെ ശരീരത്തിൽ, പശുമ്പയുടെ ടിഷ്യൂസിൽ ഈ സാധനം അടങ്ങിവിടും. അപ്പൊ എന്താ പ്രശ്നം? പശുമ്പേനെ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ അത് വരും. ഇനി അതിനെ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ അത് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ട്രോഫിക് ലെവൽസ് കൂടുന്തോറും ഇങ്ങനെ ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസസിന്റെ എമൗണ്ട് കൂടി 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 വരും. അപ്പൊ ഹയസ്റ്റ് ട്രോഫിക് ലെവൽസിൽ എത്തുന്നതോറും ഈ പറയുന്ന ഡി ഡി ടിയുടെയോ അല്ലെങ്കിൽ മെർക്കുറിയുടെയോ കണ്ടന്റ് ഭയങ്കര ടോക്സിക് ആയി മാറും. തൊട്ടടുത്ത് അത് തന്നെയാണല്ലോ ടോക്സിക്കൻസ് മെർക്കുറിയോ ഡി ഡി ടി അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഹയർ ട്രോഫിക് ലെവൽ വരുന്തോറും അതിന്റെ അക്യുമുലേഷൻ കൂടി 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 വരും. എന്താണ് പ്രശ്നം? ചത്തു. ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഇത് NCERT ജസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ഉദാഹരണമാണ്, അല്ലാതെ വെള്ളത്തിൽ എപ്പോഴും ഡി ഡി ടിയുടെ എമൗണ്ട് 0.003 PPB കാണുള്ളൂ എന്നൊന്നുമില്ല. പല പിള്ളേരും ഇത് കാണാതെ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണാതെ ഒന്നും പഠിക്കണ്ട. അറിയേണ്ടത് ഫുഡ് ചെയിൻ പാസ് ചെയ്ത് പോകുന്തോറും ട്രോഫിക് ലെവൽസ് കൂടുന്തോറും സ്വാഭാവികമായിട്ടും ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് അറിയണം. ഓക്കെ. പിന്നെ ഡി ഡി ടി കാൽഷ്യം മെറ്റബോളിസം ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യും, അപ്പോ എക്സൽസ് തിൻ ചെയ്യാൻ കാരണമാവും. ഡി ഡി ടി കാൽഷ്യം മെറ്റബോളിസം ഡിസ്റ്റർബ് ചെയ്യും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മുട്ടത്തോട് കാൽഷ്യം കാർബണേറ്റ് ആണല്ലോ, അപ്പൊ കാൽഷ്യം ആവശ്യത്തിന് ഡെപ്പോസിറ്റ് ചെയ്യില്ല മുട്ടത്തോടിൽ. അപ്പൊ എന്താ സംഭവിക്കുക? മുട്ട നേരത്തെ പൊട്ടും. മുട്ട നേരത്തെ പൊട്ടിക്കഴിഞ്ഞാൽ ബേർഡ്സ് പോപ്പുലേഷൻ വളരെ കാര്യമായിട്ട് കുറയും. യൂട്രോഫിക്കേഷൻ ഈ ഓൾറെഡി talked regarding this one. Natural aging of lake എന്ന് പറയുന്ന വരാണ് യൂട്രോഫിക്കേഷൻ. കൂടുതലായിട്ട് നൈട്രജൻ ഫോസ്ഫേറ്റ് സൾഫർ എത്തുന്നതാണ് പ്രശ്നം. ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് യൂട്രോഫിക്കേഷൻ കൂടുന്നതെങ്കിൽ അതിനെ കൾച്ചറൽ യൂട്രോഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നൈട്രേറ്റ്സ് ഫോസ്ഫേറ്റ്സും ആണ് പ്രധാനപ്പെട്ട കൂട്ടർ. ഇനി തെർമൽ വേസ്റ്റ് വാട്ടർ ഒറ്റയടിക്ക്, അതായത് ചൂടുവെള്ളം ഒറ്റയടിക്ക് പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതും യൂട്രോഫിക്കേഷന് ഒരു തരത്തിലല്ല മറ്റൊരു തരത്തില് കാരണം അല്ല റീസൺ ആവും. കാരണം എന്താ? ഒറ്റയടിക്ക് തിളച്ച വെള്ളം ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആൽഗയും പ്ലാന്റ്സും ഫിഷസും ഒക്കെ ചത്തുപോകും. ചുമ്മാ തള്ളായത് കൊണ്ട് അടിച്ചു വിടുന്നതാണ്, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാ കുഞ്ഞുങ്ങളെ ഹാപ്പി അല്ലേ? ആരും ഉറങ്ങിയോ? ഇല്ലല്ലോ, എല്ലാരോടും ഉണ്ടല്ലോ. ഇത് ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ചുമ്മാ ഈ ഇഷ്ടമല്ലാത്തതന്നെയല്ല, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനം പെട്ടെന്ന് പറഞ്ഞു പോകാലോ വരുന്നത്, നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. എല്ലാരും അവിടെ ഇല്ലേ? ഒന്ന് ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ, എല്ലാരും അവിടെ ഇല്ലേ നോക്കട്ടെ. ആ ശരി. ഇനി അങ്ങോട്ടേക്ക് ഇവരുടെ കുറച്ച് പരീക്ഷണ തള്ളുകളാണ്. ഓക്കെ. ഒന്ന്, ഫോം ഫ്രണ്ട്സ് ഓഫ് അർക്കേട്ട മാർഷ്. അർക്കേറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതി. അത് നമ്മളുടെ ഈ പുസ്തകം എങ്ങനെയാണ് അശാസ്ത്രീയമാവുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇവർ പറയുന്നത് ഇതെന്തോ വലിയ സംഭവമാണ്. അർക്കാട്ട എന്ന് പറയുന്ന ചതുപ്പ് നിലത്തിലുള്ള കുറച്ച് പേര് ചേർന്നിട്ട് വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതിനുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാൻ അവർ ഉണ്ടാക്കിയെടുത്തു. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചിരിച്ചും മരിക്കും. അത് ഭയങ്കര എളുപ്പമാണ്. ക്ലീനിങ് രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഒന്നാമത്തേത് സെഡിമെന്റേഷൻ, പിന്നെ ഫിൽറ്ററിങ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എവിടെയും പഠിച്ചത്, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലും പഠിച്ചത്. ആ അത് കഴിഞ്ഞ് ക്ലോറിൻ ആഡ് ചെയ്യും. എന്നിട്ട് ഒരു 60 hectares ഓഫ് ചതുപ്പ് നില അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുറെ ആൽഗയും ഫംഗയും ബാക്ടീരിയ നോൺ ദ പോയിന്റ്. സംഭവം എന്താ? ഈ ബാക്ടീരിയ എയറോബിക് ബാക്ടീരിയ ആയിരിക്കും ഈ സബ്സ്ട്രേറ്റിന്റെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആക്കി മാറ്റും. ഇത് തന്നെയാണ് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ആ 60 hectares ഇവർ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെയും മോനെ ഷാജി ഓഫ് ചെയ്ത മോനെ ക്യാമറ. ആ റൈറ്റ്. ആ 60 hectares എന്ത് വളർത്തും? ഈ പറയുന്ന പ്ലാന്റ്സും ആൽഗയും ബാക്ടീരിയ ഒക്കെ വളർത്തും. അങ്ങനെ വളർത്തുന്ന സ്ഥലത്തുകൂടി വെള്ളം ഒഴുകി വരുമ്പോ എന്താ സംഭവിക്കുക? ഈ ആൽഗയായ സബ്സ്ട്രേറ്റ് യൂട്ടിലൈസ് ചെയ്ത് വെള്ളം ശുദ്ധീകരിക്കാൻ ഭയങ്കര സംഭവമാണ് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇവർ ഈ 60 hectares സ്ഥലം ഉപയോഗിക്കുന്ന സമയത്ത് വെറും
വെറും ഒരു ഒര ഏക്കറോ ഒന്നര ഏക്കറോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് എന്തുണ്ടാക്കിയെടുക്കാം, നല്ല ആധുനിക സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനേക്കാളും നല്ല ശുദ്ധീകരിച്ച വെള്ളം കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ നേച്ചുറലിൽ നിന്ന് കിട്ടുന്നതെല്ലാം എന്തോ വലിയ സംഭവമാണ് എന്നാണ് ആൾക്കാരുടെ ചിന്ത. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശവും മണ്ടത്തരമാണ്. നേച്ചുറൽ എല്ലാം നല്ലതാന്ന് തെറ്റിദ്ധരിക്കരുത്. ഉമ്മത്തിങ്കായും നേച്ചുറലാണ്. ആ ഏറ്റവും വലിയ വിഷക്കായാണ് ഉമ്മത്തിങ്കായ. ഉമ്മത്തിങ്കായ നേച്ചുറലിൽ കാണുന്ന സാധനം തന്നെ. എനിവേ വിട്ടേക്ക്. പിന്നെ തൊട്ടടുത്തത് എക്കോളജിക്കൽ സാനിറ്റേഷൻ. അതും ഇതുപോലെ തന്നെ ഒരു തള്ളാണ്. അവര് പറയുന്നത് കേരളത്തിലും വേറെ ശ്രീലങ്കയിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ്. മണ്ണിലേക്ക് നേരിട്ടാണ് വിടുക, എക്സ്ക്രീറ്റ് ഒന്നുമില്ല. ചില വീടുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തേക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല കേട്ടോ ഇത്, പറമ്പില് നേരിട്ട് പോകുന്ന സംഭവമല്ല കേട്ടോ, അത് വേറെ, അത് വേറെ, അതല്ല ഇത്. സംഗതി ഇത്രയേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ സെപ്റ്റിക് ടാങ്ക് പണിതിട്ടില്ല, പകരം കുഴി കുത്തി കളയുക? ചില ഗ്രാമപ്രദേശത്ത് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. വീട്ടിൽ മെമ്പേഴ്സ് ഒക്കെ കുറവാണെങ്കിൽ അവര് സെപ്റ്റിക് ടാങ്ക് പണിയില്ല, ഒരു പറയും സെപ്റ്റിക് ടാങ്ക് ഒന്നും പണിതിട്ടില്ല, പകരം ഒരു കുഴി കുത്തിയിട്ടുണ്ട്, ആ കുഴിയിലേക്കാണ് എക്സ്ക്രീറ്റ പോവാന്ന് പറയും. ഇവര് പറയുന്നത് ഈ എക്സ്ക്രീറ്റ റീസൈക്കിൾ ചെയ്തെടുത്താൽ നല്ല ഒന്നാന്തര നേച്ചുറൽ ഫെർട്ടിലൈസർ ആവുന്നതാണ്. എന്തോ ആയിക്കോട്ടെ, അതിനെ എക്കോളജിക്കൽ സാനിറ്റേഷൻ എന്നുള്ള പേരിൽ എക്കോസാൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലും ശ്രീലങ്കയിലും ഒക്കെ അത് വൺ സെറ്റപ്പ് ആയിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് പറയുന്നു. എഗെയിൻ ഞാൻ പറയാം, പുറത്തെ രാജ്യങ്ങളിൽ ഇതൊക്കെ കണക്കാക്കുന്നത്, അതായത് വിവരമുള്ള ആൾക്കാർ ഇതൊക്കെ കണക്കാക്കുന്നത് അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടാണ്. കാരണം എക്സ്ക്രീറ്റ വളമാക്കി മാറ്റാൻ നല്ലതാണ്, പക്ഷേ അതേ എക്സ്ക്രീറ്റ തന്നെ വേറെ പരുവത്തിൽ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വേറെ എല്ലാ സ്ഥലത്തിലും ആൾക്കാർ കെമിക്കൽ ടോയ്ലറ്റ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ സാധനം മണ്ണിലേക്ക് കുഴിച്ചിട്ട് വളമാക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. എന്ത് പറയാനാന്ന് പറയൂ. എനിവേ അടുത്ത വർഷത്തിലേക്ക് പോവാം. ഇപ്പൊ 3 വർഷം പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഇതുവരെ പഠിച്ച 3 വർഷങ്ങളും 3 ലോസും 3 ആക്ടും ഏതൊക്കെയോ ഒന്ന് കമന്റ് ചെയ്തേ. ഓർക്കൊക്കെ നിങ്ങളുടെ ഇതുവരെ പഠിച്ച 3 ആക്ടുകൾ ഏതൊക്കെയോ ഒന്ന് കമന്റ് ചെയ്തേ. വർഷം സഹിതം കമന്റ് ആണേ. എൻവയോൺമെന്റ് ആക്ട് 1986, എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ട് 1981, 1987 അതിലേക്ക് നോയിസ് കൂടി അമെൻഡ് ചെയ്തത്. അടുത്തത് പറയാൻ പോകുന്നു, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വരുന്നത് 1974. പഠിച്ചേ പറ്റൂ, നിവർത്തിയില്ല. ഐ റിപ്പീറ്റ്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആക്ട് വരുന്നത് ഏത് വർഷമാണ്? 1974. അതിന്റെ ഇഫക്ട്സും നമുക്ക് നോക്കാം. നമ്മുടെ നാടിന്റെ കാര്യം ഞാൻ പറയാറില്ലേ, നമ്മൾ ഇങ്ങനെ കുറെ വാചകം അടിക്കുകയും എന്നാൽ വാചകം അടിക്കുന്നതിനനുസരിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ റിവേഴ്സിനെ റിവർ ആയിട്ടാണ് കാണുന്നത്, വെള്ളത്തിനെ വെള്ളമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരത് ശുദ്ധിയാക്കി വെക്കും. നമ്മളിവിടെ ഓരോ പുഴയെ പിടിച്ച് ദേവിയാക്കും, അമ്മയാക്കും, നാത്തൂനാക്കും, അമ്മുമ്മയാക്കും, എന്നിട്ട് അതിനകത്തേക്കുള്ള ഡെഡ് ബോഡീസും ഉള്ള വേസ്റ്റും കൂടെ കൊണ്ട് കളയുകയും ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടേക്കും. എന്താണ് സോളിഡ് വേസ്റ്റ്? എന്തൊക്കെയാണോ നിങ്ങൾ വേസ്റ്റ് പിന്നിൽ ഇടുന്നത്, ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുക. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനകത്ത് എന്തൊക്കെ വരും? ആ വീട്ടിൽ നിന്നുള്ള, ഓഫീസിൽ നിന്നുള്ള സ്റ്റോർസ് തള്ളടോ, എന്തൊക്കെ സാധനങ്ങളുണ്ട് അതെല്ലാം വരും. ഇന്ന് നമ്മൾ അത് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാൻ നോക്കാം. സാനിറ്ററി ലാൻഡ് ഫില്ല് എന്താണെന്നറിയാലോ, ഈ ഓപ്പൺ ബേണിംഗ് നടത്താതെ ഏതെങ്കിലുമൊക്കെ ഭൂമി നികത്തുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന വേസ്റ്റുകൾ ഇട്ട് നികത്തുന്ന പരിപാടിയാണ് സാനിറ്ററി ലാൻഡ് ഫില്ല്. ഇനി നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ യു പീപ്പിൾ നോ, വീട് വച്ചാൽ
വീട് തറ കെട്ടുന്നതിന് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ വീട് ഫില്ല് ചെയ്യാനുള്ള മണ്ണ് തരുന്നത് മുനിസിപ്പാലിറ്റിക്കാരാണ്. അറിയോ അത്? വീട് തറ കെട്ടിക്കഴിഞ്ഞാൽ ആ തറ ഫില്ല് ചെയ്യണമല്ലോ, മണ്ണിട്ട് തറ ഫില്ല് ചെയ്യണമല്ലോ. അത് വേസ്റ്റ് ആണ് കൊണ്ടുതരിക. ഈ വേസ്റ്റും മണ്ണും കൂടി ഇടകലർത്തിയാണ് കൊണ്ടുതരിക. പ്ലാസ്റ്റിക് മറ്റു സാധനങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് കൊണ്ടുതരിക. സസ് ദാറ്റ് അത്രയും വേസ്റ്റ് അവിടെ ഡംപ് ചെയ്തങ്ങ് പോയി കിട്ടുമല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ? അറിയാമോ ഇല്ലെന്നോ? ഇല്ല. ആ എന്നാ അങ്ങനെയാണ് കേട്ടോ, ആ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് സോളിഡ് വേസ്റ്റ് തന്നെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകളുണ്ട്, നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റീസൈക്ലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് അറിയാലോ? ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോവാത്തത്. ഈ നോൺ ബയോഡീഗ്രേഡബിൾ സാധനം ഇപ്പൊ നമ്മൾ നന്നായി കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്ലാസ്റ്റിക് ഇല്ല നമുക്ക്, പ്ലാസ്റ്റിക്സ് ഉണ്ടെങ്കിൽ തന്നെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പകരം തുണി കൊണ്ടുള്ള ക്ലോത്ത്, നേച്ചുറൽ ഫൈബർ, ക്യാരി ബാഗ്സ് എക്സെട്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നോൺ ബയോഡീഗ്രേഡബിൾ സാധനമാണെങ്കിൽ നമ്മൾ മാക്സിമം റീസൈക്കിളും ചെയ്തെടുക്കുന്നുണ്ട്. ദൻ മൂവിങ് ഹോസ്പിറ്റൽ വേസ്റ്റ് ആൻഡ് ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിന്റെ ചൂളയാണ്, അത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഗതികളാണ്. ദെൻ കമ്മിങ് ടു ഇ വേസ്റ്റ്, ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റുകളാണ് ഇ വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. പല ആൾക്കാരും അത് ലാൻഡ്ഫില്ലിലും ഇൻസിനറേറ്റൊക്കെ ചെയ്ത് കളയാറുണ്ട്. വേറെ ചില രാജ്യങ്ങൾ ഈ സാധനം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ സ്പേസ് മിഷൻസ് പോകുന്ന സമയത്ത് ഈ വേസ്റ്റുകൾ അതിനകത്ത് ഒരു ചേംബറിൽ കെട്ടിവിടും, സ്പേസിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും. അടുത്തത് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പരീക്ഷണമാണ്. സാധനം കട്ട കോമഡിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് എന്താ ചെയ്യാറ്, എവിടെ കൊണ്ട് കളയണം എന്നാലോചിച്ച് വിഷമിച്ചിരിക്കാറില്ലേ പതിവ്? ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? നേരെ പോയി പ്ലാസ്റ്റിക്കിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് പോളി ബ്ലെൻഡ്. ഇദ്ദേഹം റോഡ് ടാർ ചെയ്യാനായി ഈ പോളി ബ്ലെൻഡ് ബിറ്റുമിനും കൂടി ഇടകലർത്തി റോഡ് അങ്ങ് ടാർ ചെയ്തു. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി ആ റോഡിനുണ്ട്, റോഡിന്റെ ലൈഫ് കൂടുന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ അതായത് ഒരു കണക്കൊക്കെ എൻസിആർടി പറയുന്നുണ്ട്, ആ കണക്കൊന്നും വേണ്ട, വേറെ എല്ലാവരും 10 പൈസ കൊടുത്തോണ്ടിരുന്ന ചാക്കിന് ഇദ്ദേഹം 7 രൂപ കൊടുത്ത് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങളൊക്കെ ഇത്ര അറിഞ്ഞാൽ മതി. എന്തൊക്കെ വന്നാലും ബിറ്റുമൻ കൂടി കളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ റോഡ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റി, ഇദ്ദേഹത്തിന് പറ്റി. ഇദ്ദേഹം ഉണ്ടാക്കിയ പ്രിപ്പറേഷനെ പോളി ബ്ലെൻഡ് എന്നാണ് പറയുക. സക്സസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ സക്സസ് അല്ല കേട്ടോ. അത് യൂട്യൂബില് വീഡിയോ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഒരു 1.5 കിലോമീറ്റർ റോഡ് നിന്ന് അങ്ങ് കത്തി ഒരു തവണ ബാംഗ്ലൂര്. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ റോഡ് കത്തിപ്പോവില്ലേ? ഒരു ആക്സിഡന്റ് നടന്ന് എങ്ങാൻ റോഡിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കത്തിപ്പോവും. അതാണ് ഇന്ന് നമ്മളത് ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷെ ആ സാധനം എൻസിആർടി പറയുന്നില്ല. എൻസിആർടി പറയുന്നത് അഹമ്മദ് ഖാൻ വമ്പൻ സംഭവം ചെയ്തു എന്നാണ്. എന്തോ ആയിക്കോട്ടെ, നല്ലത്. ഇനി അടുത്ത തള്ള് പുസ്തകത്തിന്റെ, ഈ ഇനോർഗാനിക് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഹെർബിസൈഡ്സും ഫംഗിസൈഡ്സ് ഒക്കെ മാറ്റിയിട്ട് അതൊക്കെ യൂട്രോഫിക്കേഷൻ ഉണ്ടാവും, എല്ലാവരും ഓർഗാനിക് ഫാമിംഗിലേക്ക് വരണം, അത് വമ്പൻ സംഭവമാണെന്നാണ് നമ്മുടെ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നേച്ചുറൽ ഫാമിംഗിലേക്ക് വരണം എന്നാണ് പറയുന്നത്, പ്രകൃതി കൃഷി. അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? പഠിപ്പിക്കുമ്പോ ഞാൻ എന്താന്ന് വെച്ചാൽ പറയാം, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? മനസ്സിലാക്കേണ്ടത് പ്രകൃതി കൃഷി എന്ന് പറയുന്ന വാക്ക് തന്നെ മണ്ണത്തരമാണ്. പ്രകൃതിയിൽ അങ്ങനെ കൃഷി ഒന്നുമില്ല. ഈ കളയും വിളയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് ആവശ്യമുള്ള സാധനത്തിന് ഞാൻ വിള എന്നും എനിക്ക് ആവശ്യമില്ലാത്ത സാധനത്തിന് ഞാൻ കള എന്നും വിളിക്കും, അത്രയല്ലേ ഉള്ളൂ. ഏത് ക്രോപ്പാണോ എനിക്ക് ആവശ്യമുള്ളത്, ഐ വിൽ കോൾ ദാറ്റ് ക്രോപ്പ് ആസ് കള, സോറി വിള. ആൻഡ് ഏത് ക്രോപ്പാണോ എനിക്ക് ആവശ്യമില്ലാത്തത്, ഐ വിൽ കോൾ ദാറ്റ് ക്രോപ്പ് ആസ് കള. അത്രേ സംഗതി ഉള്ളൂ. പ്രകൃതിയിൽ ചുമ്മാ കാടുണ്ടാവുകയുള്ളൂ, അല്ലാതെ പ്രകൃതി അങ്ങനെ തെരഞ്ഞെടുത്ത് കൊടുക്കില്ല. ആ ഇത് അരി, ആ വിയന്നമിന് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ, അരി വളരട്ടെ. അയ്യേ ഇത് പുല്ല്, പുല്ല് അദ്ദേഹത്തിന് ആവശ്യമില്ല, എന്നാ പിന്നെ ആ സാധനം പൊക്കോട്ടെ എന്നൊന്നും പറഞ്ഞ് ചെടി തെരഞ്ഞെടുക്കില്ല, ഐ മീൻ നമ്മുടെ നേച്ചർ തെരഞ്ഞെടുക്കില്ല. അപ്പൊ പ്രകൃതി കൃഷി എന്ന് പറയുന്നത് ഒന്നാമത്തെ മണ്ടത്തരം. ഇനി രണ്ടാമത്തെ മണ്ടത്തരം ഇവര് പറയുന്നത് നേച്ചുറൽ ഫെർട്ടിലൈസർ മാത്രം ഉപയോഗിക്കുന്നതാണ്. മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്റർ കഴിഞ്ഞതാണോ നിങ്ങൾക്ക്? മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്റർ കഴിഞ്ഞതാണോ? യെസ്. അപ്പൊ അതിനകത്ത് നല്ല ഭംഗിയായി നിങ്ങൾ പഠിച്ചു കാണും. അതുപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് പ്ലാന്റ്സ് ഒക്കെ എടുത്തപ്പോ ചെടി എങ്ങനെയാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാന്ന് പഠിച്ചു കാണും. ഇപ്പൊ ഒരു ചെടിക്ക് നൈട്രേറ്റ് വേണമെന്നിരിക്കട്ടെ, ആ ചെടി നിൽക്കുന്ന മണ്ണിൽ നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ചെടി അത് വലിച്ചെടുക്കും.
അത്രയേ ഉള്ളൂ. ഒന്നുകൂടി സാറ് പറയാം, ആ ചെടി നിൽക്കുന്ന മണ്ണിൽ നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ചെടി അത് വലിച്ചെടുക്കും, അല്ലാതെ ചെടി ഒരിക്കലും ഈ നൈട്രേറ്റിന്റെ സോഴ്സ് എന്താന്ന് നോക്കില്ല. ചെടി അവിടെ ഇരുന്ന് നോക്കുമ്പോ ഈ നൈട്രേറ്റ് വേണ്ട കേട്ടോ, ഇന്നലെ അയാള് സൊസൈറ്റിയിൽ പോയി എൻ പി കെ വാങ്ങിക്കൊണ്ട് വന്ന് മണ്ണിലിട്ട് ഇളക്കുന്നത് ഞാൻ കണ്ടത്, അത് വേണ്ട. അല്ലെങ്കിൽ മറ്റത് നല്ല നൈട്രേറ്റ് ആ കേട്ടോ, അതാ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ചെടിയുടെ ചോട്ടിൽ വന്ന് കാര്യം സാധിച്ചതാണ്. ഔ നല്ല ഒന്നാന്തര നേച്ചറൽ നൈട്രേറ്റ്, ഞാൻ ഇന്നൊരു കലക്ക് കലക്കും. ചെടിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിവൊന്നുമില്ല. അല്ലെങ്കിൽ അയ്യോ ഇത് നമ്മുടെ അമ്മിണി പശുവിന്റെ ചാണകത്തിൽ ഇത് വരുന്ന നൈട്രേറ്റ് അല്ലേ, നല്ല ശുദ്ധമായ നേച്ചറൽ നൈട്രേറ്റ്, ഇങ്ങ് വാ മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക എലമെന്റിനെ വലിച്ചെടുക്കാനുള്ള കഴിവൊന്നും ചെടിക്കില്ല. ചെടിയെ സംബന്ധിച്ച് അതിന് കൃത്യമായ അളവിൽ ന്യൂട്രിയൻസ് മണ്ണിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം, അല്ലാതെ ഇത് നേച്ചുറൽ ആണോ നിങ്ങൾ കൊണ്ടിട്ടതാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള സെൻസ് ചെടിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ പിന്നെ നമ്മൾ ഈ പറയുന്ന സാധനം എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പിഴിയാനുള്ള ഒരു കച്ചവടം മാത്രമാണിത്. ചാണകം മാത്രം ഇട്ട് വളർത്തിയ പഴം, അതുകൊണ്ട് എന്താണ് ഇതിട്ടത് ചാണകമാണെന്ന് വാഴക്കറിയോ? ഏ നിങ്ങളെ സൊസൈറ്റിന്ന് വളം വാങ്ങിക്കൊണ്ടിട്ടതാണോ ചാണകമാണോ ഇട്ടതെന്ന് ഹൗ ദിസ് വൺ വിൽ നോ? മാത്രമല്ല ചാണകം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പൊ എന്റെ വീട്ടിലെ പശുവിന് കോൺസ്റ്റിപ്പേഷൻ, ഹാത്തിഫയുടെ വീട്ടിലെ, ഞാൻ ആദ്യം കണ്ട പേര് ഹാത്തിഫ എന്നാണ് അതുകൊണ്ട് ആട്ടോ പറഞ്ഞത്, ഹാത്തിഫയുടെ വീട്ടിലെ പശുവിന് വയറിളക്കം, രണ്ടിലെയും ചാണകത്തിന്റെ ക്വാളിറ്റി മാറിയില്ലേ? എന്റെ പശുവിന്റെ ഒരു കൊട്ട ചാണകം ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു ഹാത്തിഫയുടെ വീട്ടിലെ പശുവിന്റെ ഒരു കൊട്ട ചാണകം. സാറ് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എന്റെ ഒരു മണ്ടത്തരാന്ന് ആലോചിക്കൂ. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താ? സയന്റിഫിക് ഫാമിംഗ് ആണ്. മണ്ണ് കൃത്യമായി അളന്ന് നോക്കി അതിനകത്ത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് മാത്രം ശാസ്ത്രീയമായി ഒരു അഗ്രികൾച്ചർ ഓഫീസർ പറയുന്നതിനനുസരിച്ച് ചേർക്കുക. ഏതുപോലെ നമ്മൾ ഈ ആയുർവേദവും മോഡേൺ മെഡിസിനും തമ്മിൽ പറയുന്ന അതേ വ്യത്യാസം പോലെ, കണ്ണി കണ്ട പച്ചില വരുന്ന മുഴുവൻ മലിച്ചു വരുത്തിന്ന് ആവശ്യമില്ലാത്ത കെമിക്കൽസ് മുഴുവൻ ശരീരത്തിലേക്ക് കയറ്റിവിടുന്നതിന് പകരമായി ആവശ്യമുള്ള സാധനം മാത്രം കൃത്യമായി എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് കൃത്യമായ അളവിലേക്ക് മാത്രം കഴിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ എത്രമാത്രം പൊള്ളത്തരമാണ് ഈ നമ്മുടെ പുസ്തക സഹിതം പറയുന്ന ഈ ഓർഗാനിക് ഫാമിംഗ് എന്നൊന്ന് പറഞ്ഞു തന്നതാ. എന്നിട്ടോ ഈ ചാണകം ഇട്ട് വളർത്തിയ സാധനത്തിന് 1 കിലോ 80 രൂപ നമ്മൾ പറയുന്നതല്ല, 1 കിലോ ഓർഗാനിക് റൈസ് 80 രൂപ, 120 രൂപ, 200 രൂപയൊക്കെയാണ്. സാധാരണ ചിതക്കുട്ടി ഫോണിലെ കളിക്കല്ലേ, അച്ഛേ നാനക്കേട്, അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടായിരിക്കും കാണിക്കാൻ പോയി. അതായത് ഓടി മാറ്റിച്ചു, അത് അയാളെ കണ്ടോ എന്തൊരു കഷ്ടാണ് ലഫിത. ശരി, വിഷയത്തിലേക്ക് വരും. അപ്പൊ ഇതാണ് സംഗതി, ഞാനൊന്ന് പറഞ്ഞു വെച്ചതാ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓർഗാനിക്കും അല്ലെങ്കിൽ സിന്തറ്റിക്കും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഒരു പോയിന്റ് കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. വിഷം എന്നൊരു സാധനം ഉണ്ടോ? ഒന്ന് അഭിപ്രായം പറഞ്ഞേ. വെദർ ദർ ഈസ് സംതിങ് കോൾഡ് എസ് വിഷം, ഇന്നത് വിഷമാണേ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? നമ്മൾ കോമൺ ലാംഗ്വേജിൽ പറയും, പക്ഷെ സയന്റിഫിക്കലി സ്പീക്കിംഗ് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? പറഞ്ഞേ. ഏത് സാധനത്തിന്റെയും ഡോസാണ് ഒരു സാധനം വിഷമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒറ്റ ഇരിപ്പിനെടുക്കുക, ഒരു 6 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾ മരിച്ചു പോകും. ഹീമോ ഡൈല്യൂഷൻ, ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്ത് മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ, നാളെ മുതൽ പച്ചവെള്ളം വിഷമാണേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ശരിയാവുമോ? വേണ്ട, സയനൈഡിനോട് റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരുണ്ട്. നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ, നിങ്ങളുടെ ഫേവറേറ്റ് പുള്ളി, ഇപ്പൊ കേരളത്തിലെ പെൺകുട്ടികളുടെ താരരാജാവായി മാറിയിരിക്കുന്ന വ്യക്തി റാസ്പുട്ടിൻ, കേട്ടിട്ടില്ലേ? റാസ്പുട്ടിന് സയനൈഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോന്നുള്ളില് വച്ച് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഡെയിലി ഓരോന്നുള്ള സയനൈഡ് വെച്ച് കഴിക്കുന്നു എന്നിരിക്കട്ടെ, 2 ആഴ്ച ഒരുന്നുള്ള സയനൈഡ് കഴിക്കുക, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു 2 നുള്ളാക്കുക, അങ്ങനെ ഒന്ന് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 വർഷം കൊണ്ട് വേണമെങ്കിൽ സയനൈഡ് ഉണ്ട കഴിക്കുക, നിങ്ങളുടെ ശരീരത്തിന് ഒന്നും പറ്റില്ല. ഓ എന്റെ ലാംഗ്വേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് സയനൈഡ് കഴിച്ചുകൊണ്ട് നല്ല ജോളി ആയിട്ടിരിക്കാം. പത്രം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ ലോജിക് എന്താന്ന്, ബാക്കിയുള്ളവർക്ക് കത്തിക്കാണില്ല. ഓട്ടെ, രമേശ് ചന്ദ്ര ഡാഗർ എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് നടത്തി, ബീ കീപ്പിംഗും
ഡയറി മാനേജ്മെന്റും വാട്ടർ ഹാർവെസ്റ്റിംഗും കമ്പോസ്റ്റിംഗും അഗ്രികൾച്ചറും ഇതെല്ലാം കൂടി ആൾ ഇങ്ങനെ പല പല പറമ്പുകളിൽ കണക്ട് ചെയ്ത് നടത്തി എന്നാണ് പറയുക. ചുമ്മാ തള്ള. അതിന്റെ ഗുണം എന്താണ്? സാമ്പത്തികമായ ലാഭം അദ്ദേഹത്തിന് ഉണ്ടാക്കി, സസ്റ്റൈനബിൾ വെഞ്ചർ ഉണ്ടാക്കി, കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും, ഇതൊക്കെ എന്തൊരു മണ്ടത്തരാ നമുക്ക്. കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കേണ്ടി വന്നില്ല, ചാണകം ഉപയോഗിച്ചു. അപ്പൊ ചാണകം എന്താ? കെമിക്കൽ അല്ലേ? ഈ യൂണിവേഴ്സിൽ കെമിക്കൽ അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാനും കെമിക്കലാണ്, നിങ്ങളും കെമിക്കലാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പേടിയാ. പ്രത്യേകിച്ച് ചാണകം എന്നും കൂടി പറഞ്ഞിട്ടെ, ഞാനും കെമിക്കൽ നിങ്ങളും കെമിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും ഡബിൾ അണ്ടർലൈൻ കെമിക്കൽ, നിങ്ങളും ഡബിൾ അണ്ടർലൈൻ കെമിക്കൽ. സാർ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് പക്ക ശാസ്ത്രം തന്നെയാണ്. ഇനി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ക്ലബാണ് ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ്. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് നടത്തുക എന്ന് നാട്ടുകാരെ പഠിപ്പിച്ചു തുടങ്ങിയെന്ന്. അടുത്തത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. അറിയാലോ ആക്സിഡന്റൽ ലീക്കേജ് വന്ന രണ്ട് ആക്സിഡൻസ് നടന്നിട്ടുണ്ട്, ഒന്ന് ത്രീ മൈൽ ഐലൻഡും രണ്ട് ചെർണോബിൾ ഇൻസിഡന്റും. ന്യൂക്ലിയർ വേസ്റ്റ് കുഴിച്ചിടേണ്ട രീതി, ന്യൂക്ലിയർ വേസ്റ്റുകൾ ഭൂമിക്കടിയിൽ 1.5 kilometer ആഴത്തിൽ കുഴി എടുത്തിട്ട് വേണം കുഴിച്ചിടാൻ, ഇല്ലെങ്കിൽ അതിന്റെ റേഡിയേഷൻ പുറത്തേക്ക് വരും. ഒന്നുകൂടി, ഭൂമിക്കടിയിൽ 1.5 kilometer ആഴത്തിൽ കുഴി എടുത്തതിന് ശേഷം വേണം ന്യൂക്ലിയർ വേസ്റ്റുകൾ കുഴിച്ചിടാൻ. മൂവിംഗ് ഫോർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. എടോ ഞാൻ ചോദിക്കാം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണോ ചീച്ചയാണോ? അതാദ്യം പറ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണോ ചീത്തയാണോ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണോ ചീത്തയാണോ? ബോത്തോ? അങ്ങനെ പറയല്ലേ. അതിപ്പോ ഏത് സാധനത്തിനാണെങ്കിലും നല്ല വശം ചീത്ത വശവും ഇല്ലേ. ജനറലി സ്പീക്കിംഗ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണോ ചീത്തയാണോ? പല കുട്ടികളും അത് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ചുമ്മാ ആൻസർ ചെയ്ത് നോക്കണോ? തെറ്റുകയാണെങ്കിൽ തെറ്റിട്ടായി. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണ്, നല്ലതാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഈ ആവറേജ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. മോശം ഏതാണെന്നറിയോ? ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് തന്നെ പൊല്യൂഷൻസ് കാരണം അധികമായി ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോശം സാധനമായിട്ട് പറയുക. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നല്ലതാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്മൾ സാധാരണ ഈ കണ്ണാടിക്കൂടിനകത്ത് ചെടികളെ വളർത്തുന്ന കണ്ടിട്ടില്ലേ? സംഭവം എന്താ? സൺലൈറ്റ് ഇതിനകത്തേക്ക് കടക്കും, പക്ഷെ ഈ ചെടികളിലേക്കൊക്കെ റേഡിയേഷൻ വഴി ചൂട് പകർന്നു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ സൺലൈറ്റ് എന്തായി മാറും? ഇൻഫ്രാറെഡ് ആയി മാറും. അപ്പൊ ഈ സൺലൈറ്റിന്റെ റേഡിയേഷന് അകത്തേക്ക് കടക്കാനേ പറ്റൂ, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്താ, അത് ഇൻഫ്രാറെഡ് ആയി മാറിയെന്ന് സാറ് പറഞ്ഞില്ലേ? ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈ ചുല്ലുകൂട്ടിനകത്ത് നിന്ന് 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 ഇതിനകത്ത് എപ്പോഴും ഒരു പ്രത്യേക ചൂട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ തീരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ചെടികളെ വളർത്താനായി ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് സമ്മതിക്കും. ഒന്നുകൂടി, സൂര്യപ്രകാശം ഗ്ലാസിനകത്തേക്ക് കടക്കും, പക്ഷെ അകത്തേക്ക് കിടന്ന് ഈ ഗ്ലാസിനകത്തുള്ള അറ്റ്മോസ്ഫിയർ ചൂട് പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് ഇൻഫ്രാറെഡ് ആയി മാറും. ഇൻഫ്രാറെഡിന് പൊതുവെ ചൂട് വികരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നറിയാലോ. ഇൻഫ്രാറെഡിന് ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ആവറേജ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഇൻഫ്രാറെഡിന് പറ്റും. അങ്ങനെ ഈ ഗ്രീൻ ഹൗസസിൽ കാണുന്ന ഫിനോമിനൻ ആയതുകൊണ്ടാണ് അതിന് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുക. സാർ പറഞ്ഞു വരുന്നത് നമുക്കും ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ട്. കാരണം എന്താ? നമുക്ക് ഓസോൺ ലെയർ ഉള്ളത് കൊണ്ട്. ഈ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ട് ഭൂമിക്ക് മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ആ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് 15 degrees Celsius ആയി നിലനിർത്താൻ പറ്റുന്നത്. ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ രാത്രികളിൽ നെഗറ്റീവ് ടെമ്പറേച്ചറും നട്ടുച്ചയ്ക്ക് എബവ് 80-90 degrees Celsius ടെമ്പറേച്ചറിലേക്ക് നമ്മൾ പോയേനെ. അങ്ങനെ വരാതെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 15 degrees Celsius മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, അതുകൂടി ഓർത്തു വെച്ചോളൂ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇല്ലാന്നാണെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ എത്രയായി മാറിയേനെ? -18 degrees Celsius ആയി മാറിയേനെ. ഇതൊക്കെ ഞാൻ പറഞ്ഞ സംഗതി തന്നെ. ഇത് ഈ ഗ്രാഫ് ഒന്ന് പഠിക്കണം. ഗ്രീൻ ഹൗസ് ഇഫക്ട്സിന്റെ കോൺട്രിബ്യൂഷൻ നോക്കിക്കേ. 60% കോൺട്രിബ്യൂഷൻ നടത്തുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, 20% മീഥെയ്ൻ ആണ്, 14% ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്,
ആറ് ശതമാനം നൈട്രജൻ നൈട്രജന്റെ ഓക്സൈഡാണ്. ഒന്നുകൂടി, 60% കാർബൺ ഡയോക്സൈഡ് ആണ്. 60% കോൺട്രിബ്യൂഷൻ ഈസ് ബീങ് ഡൺ ബൈ കാർബൺ ഡയോക്സൈഡ്, 20% ബൈ മീഥെയ്ൻ, 14% ബൈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ആൻഡ് 6% ബൈ നൈട്രസ് ഓക്സൈഡ്. കഴിഞ്ഞില്ലേ? അത് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഈ ഓവർ ഹീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. അതാണ് പ്രശ്നക്കാരൻ. കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് നമ്മളുടെ ആവറേജ് ടെമ്പറേച്ചർ 0.6 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. അത് കൂടുതലും നടന്നത് ലാസ്റ്റ് 3 ഡിക്കേഡ്സിലാണ്. നന്നായി മനസ്സിലാക്കണം, ഈ ഗ്ലോബൽ വാർമിംഗ് നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ആ, ഐസുരുകും. ഐസുരുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൊത്തത്തിലുള്ള സമുദ്രത്തിന്റെ ലെവല് കൂടും, ലാൻഡ് ഏരിയ കംപ്ലീറ്റ് സബ്മെർജ്ഡ് ആവും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, എൽനിനോ ഇഫക്ട്. എൽനിനോ ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസിനെയാണ് എൽനിനോ എന്ന് പറയുക. സാധാരണ പെസിഫിക് ഓഷ്യൻ നിയർ ദി ഇക്വേറ്ററിലാണ് വരാറ്. ഈ എൽനിനോ ഇഫക്റ്റിന്റെ പാർട്ടായിട്ടാണ് ഈ അടുത്തിടെയായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ന് നോക്കിയാലും ഓരോരോ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കാറ്റ് വരും, അല്ലെങ്കിൽ ക്ലൈമറ്റ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നതിന്റെ അപ്പുറം പോവും. നമ്മളുടെ ഒരു പ്രശ്നമുണ്ട് എല്ലാം ഈ പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ നിങ്ങൾക്കൊരു അസുഖം വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നതാണോ ഇഷ്ടം, ഒറ്റമൂലി കഴിക്കുന്നതാണോ ഇഷ്ടം? ഏതെങ്കിലും ഒരു വൈദ്യം വന്നിട്ട് പറയുകയാണ് എന്റെ കയ്യിൽ ഒരു ഒറ്റമൂലി ഉണ്ട് അത് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കില്ലേ? വൈറസ് ഇല്ല എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ, കോവിഡ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിന്റെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കോവിഡ് മൂലം മരണപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. സാർ പറഞ്ഞു വന്നത് ഇതാണ് നമ്മളുടെ ഒരു കുഴപ്പം. എല്ലാം ഈ ഒരു ഒരു കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിനൊറ്റയടിക്ക് പരിഹാരം കാണാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കും. ഇപ്പൊ 5 ജൂൺ എൻവയോൺമെന്റ് ഡേ ആയിരുന്നു. നമ്മൾ ഈ എൻവയോൺമെന്റിനെ, പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആകെ ചെയ്യുന്ന പരിപാടി എന്താ? ഈ എൻവയോൺമെന്റ് ഡേ എന്ന് പറഞ്ഞ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടത് എന്തായിരുന്നു? പറഞ്ഞു, നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതുവരെ മുറ്റത്തേക്ക് ഇറങ്ങാത്ത നിങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ചെടികളുടെ തോട്ടിൽ ഇച്ചിരി മണ്ണ് ഒന്ന് ഇളക്കിയിട്ടിട്ട് അതിന്റെ തോട്ടിൽ എടുത്തിട്ട് പ്ലാന്റഡ് എ ട്രീ, ആ അത് തന്നെ, അല്ലെങ്കിൽ പ്ലാന്റഡ് എ പ്ലാന്റ്, മരം നട്ടേ എന്ന് പറഞ്ഞ് ഓൾറെഡി പരസ്യമിട്ടിട്ടുണ്ടാവും. നമ്മളുടെ ചിന്ത ഈ മരം നട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ്. മരം നടുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ മീനിങ്. പക്ഷെ മരങ്ങൾ നടുന്നത് കൊണ്ട് മാത്രം ഇന്ന് കാണുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ നിർത്താൻ പറ്റും എന്നുള്ളത് നമ്മളുടെ വെറും മണ്ടത്തരമാണ്. അതായത് മൂർഖനും അണലിയും നീർക്കോലിയും ഒരുമിച്ച് വരുമ്പോ നീർക്കോലിയെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ചിന്തിച്ചാൽ എത്ര വിഡ്ഢിത്തമാണോ ഉള്ളത്, അതുപോലെയാണ് ഈ മരങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളുടെ ഗവൺമെന്റ് പോലും ഈ മരം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനെ പറ്റിയോ, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിനെ പറ്റിയോ, അല്ലെങ്കിൽ എയർ പ്യൂരിഫയർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. എനിവേ, അവസാന ഭാഗങ്ങളിലേക്ക് പോകുന്നു. ചാപ്റ്ററിന്റെ തിരിയാണ് തിരിയാണ് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനുള്ള മാർഗം എന്താ? ഫോസിൽ ഫ്യൂവൽ കുറയ്ക്കുക, എനർജി യൂസേജ് എഫിഷ്യന്റ് ആക്കുക, ഡിഫോറസ്റ്റേഷൻ കുറയ്ക്കുക, മരങ്ങൾ നടുക, ഹ്യൂമൻ പോപ്പുലേഷൻ കുറയ്ക്കുക. ആരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. കുറച്ചധികം ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഓസോൺ ഡിപ്ലിഷൻ, ബാഡ് ഓസോണും ഗുഡ് ഓസോണും, ഏതാ ഗുഡ് ഓസോൺ ഏതാ ബാഡ് ഓസോൺ? ഓസോൺ ശരിക്കും നമുക്ക് ടോക്സിക് ആണ്. ഓസോൺ ഈസ് ആക്ച്വലി ടോക്സിക് ഫോർ അസ്. അത് കാരണം തന്നെ ലോവർ അറ്റ്മോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിൽ കാണുന്ന ഓസോൺ എന്ന് പറയുന്നത് ബാഡ് ഓസോണും, സ്ട്രേറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ എന്ന് പറയുന്നത് ഗുഡ് ഓസോണുമാണ്. ഓസോൺ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം എന്താ, നമ്മുടെ RBCയുമായി ചേർന്നിട്ട് ഓക്സിഹീമോഗ്ലോബിന് പകരം ഹൈപ്പർ ഓക്സിഹീമോഗ്ലോബിനാണ് ആ സാധനം ഫോം ചെയ്യുക. RBC ലൈസിസ് ഉണ്ടാക്കും. അത് കാരണം തന്നെ ഓസോൺ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്, റൈറ്റ്? ഇനി ഓസോൺ ഇല്ലെങ്കിൽ അതിലേറെ ഡേഞ്ചറസ് ആണ്. കാരണം എന്താ, ഓസോൺ ലെയർ ആണ് UV റേഡിയേഷനെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ UV റേഡിയേഷൻ പിടിച്ചു നിർത്താനായിട്ട് ഓസോൺ ഇല്ലാന്നാണെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ക്യാൻസേഴ്സും മ്യൂട്ടേഷൻസും ഒക്കെ ഉണ്ടാക്കും. ഓസോണിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോപ്സൺ യൂണിറ്റ്സിലാണ്. മുമ്പ് നമുക്ക് ഓസോൺ
അല്ലായിരുന്നു, പല ഡിപ്ലീഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഡിപ്ലീഷൻസ് ഒന്നും തന്നെ കാണാനില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതിന് കാരണം നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന കെമിക്കലിന്റെ യൂസ് നമ്മൾ കുറച്ചതാണ്. സാറിനെ ശബ്ദം ഒന്നും പൊങ്ങുന്നില്ല കേട്ടോ, സോറി. അത് ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നോടൊപ്പം സംസാരിച്ച് വരിക. ക്ലോറോ ഫ്ലൂറോ കാർബൺ എവിടെ ഉപയോഗിച്ചിരുന്നത്? ഫ്രിയോൺ ലിക്വിഡ്, പണ്ടത്തെ ഫ്രിഡ്ജിലും എസിയിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സംഗതിയാണ്. പക്ഷെ ഇന്നിപ്പം സി എഫ് സി ബേസ്ഡ് അല്ല. ഇന്ന് നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊന്ന് നോക്കുക. യു വി ബി റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ സ്നോ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കോർണിയ ഇൻഫ്ലെയിംഡ് ആവും. ഇതിനെയാണ് സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുക. ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ ഈസ് വാട്ട് ഈസ് ടേംഡ് ആസ് സ്നോ ബ്ലൈൻഡ്നെസ്. അതുപോലെ കട്രാക്ട് ഉണ്ടാവാം, തിമിരം. കണ്ട പ്രോട്ടീൻ പ്രസിപിറ്റേറ്റ് ചെയ്തേക്കുന്ന ഉണ്ടാ, സൂക്ഷിച്ചു നോക്കി. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ തിമിരം ഓൾസോ. നൗ മൂവിങ് മോൺട്രിയൽ പ്രോട്ടോകോൾ, അത് 1987 കൊണ്ടുവന്ന ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് കുറയ്ക്കണം എന്ന് ലോകരാജ്യങ്ങൾ എല്ലാവരും ശപഥമെടുത്തു. അങ്ങനെ ലോകത്താകമാനം എല്ലാ സ്ഥലത്തു നിന്നും ക്ലോറോ ഫ്ലൂറോ കാർബൺ നമ്മൾ മാറ്റി. അതിന്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉണ്ടായി വന്ന ഓസോൺ ഡിപ്ലീഷൻ മാറ്റാനായി നമുക്ക് പറ്റി. ഇനി ഇംപ്രോപ്പർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇത് എക്സംപ്ലർ മെറ്റീരിയൽ ആണ്, നമ്മുടെ നീറ്റ് സിലബസിൽ വരുന്നതല്ല. ജസ്റ്റ് സാധനം മാത്രം ഞാൻ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ബോധ്രയില്ല. എൻ സി ആർ ടി ഡസൻ സ്പീക്ക് എനിത്തിങ് റിഗാർഡിങ് ദാറ്റ്. ദെൻ മൂവിങ് ഫോർ ഡിഫോറസ്റ്റേഷൻ, ഈ പോയിന്റ് അറിയണം. ട്രോപ്പിക്സിൽ ഉണ്ടായിരുന്ന 40% ഫോറസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. അതേസമയം ടെമ്പറേറ്റ് റീജിയനിൽ നിന്ന് വേറെ 1% ഫോറസ്റ്റ് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, നോക്കുക, ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് അബൌട്ട് 40% ഓഫ് ഫോറസ്റ്റ് നഷ്ടപ്പെട്ടു. അതേസമയം ടെമ്പറേറ്റ് റീജിയനിൽ നിന്ന് വെറും 1% മാത്രമാണ് കമ്പാരിറ്റീവ്ലി നഷ്ടപ്പെട്ടത്. അടുത്തത് അറിയുക, നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്ലെയിൻസിൽ 33% സ്ഥലമെങ്കിലും അതുപോലെ ഹിൽസിൽ 67% സ്ഥലമെങ്കിലും ഫോറസ്റ്റ് ഏരിയ ആയിരിക്കണം എന്നാണ്. ആ കണക്ക് പഠിക്കണം. ഒന്നുകൂടെ നോക്കിക്കേ, ആസ് പെർ റെക്കമെൻഡേഷൻ ബൈ നാഷണൽ ഫോറസ്റ്റ് പോളിസി, പ്ലെയിൻസിലെ 33%, ഹിൽസിലെ 67% എന്തായിരിക്കണം? ഫോറസ്റ്റ് ആയിരിക്കണം. പക്ഷേ ഇന്ന് നമുക്കുള്ളത് വെറും 19.4% ഫോറസ്റ്റ് കവർ മാത്രമാണ്. അറിയേണ്ടത് 20th century തുടങ്ങിയപ്പോൾ അത് 30% ആയിരുന്നു. 20th century തുടക്കത്തിൽ അത് 30% ആയിരുന്നു. പക്ഷെ എന്നിട്ട് നമുക്ക് 20.6% ടെൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് നഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കത് 19.4% ഉള്ളൂ. യഥാർത്ഥ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്ലെയിൻസിൽ 33%, ഹിൽസിൽ 67% വേണ്ടത്. നൗ മൂവിങ് റീഫോറസ്റ്റേഷന്റെ കാരണങ്ങൾ. ഒന്ന്, അഗ്രികൾച്ചർ ലാൻഡാക്കി ഫോറസ്റ്റ് മാറ്റുന്നതാണ്. പിന്നെ ടിമ്പറിന് വേണ്ടിയിട്ടും ഫയർവുഡിന് വേണ്ടിയിട്ടും കന്നുകാലികളെ മേക്കാൻ സ്ഥലം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതും. പിന്നെ അശാസ്ത്രീയമായ ഒരു തരം കൾട്ടിവേഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും, ജും കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അവർ ഒരു തവണ ഒരു കൾട്ടിവേഷൻ നടത്തിയിരിക്കട്ടെ, അത് കഴിഞ്ഞ് അവര് രണ്ടാമത് ആ ക്രോപ്പ് നടുന്നതിന് വേണ്ടിയിട്ട് വാട്ട് ദേ ഡൂ ഇസ് ദാറ്റ്, ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത് ഈ നിൽക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് ക്രോപ്പ് നമ്മുടെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം നിൽക്കുന്ന ബാക്കി ഉണ്ടല്ലോ, അതുപോലെ ഇവരങ്ങ് കത്തിക്കും, കൂട്ടിയിട്ട് കത്തിക്കും. ഇപ്പൊ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് അവരുടെ ദൈവത്തിന് കൊടുക്കുന്ന നിവേദ്യമാണെന്നും ഇതിന്റെ ചാരം നല്ല വളമാണെന്നുമാണ്. പക്ഷെ മണ്ടത്തരമാണ്. അതോടുകൂടി എന്താ സംഭവിക്കുക? അവിടെയുള്ള എല്ലാ ബയോഡൈവേഴ്സിറ്റിയും ഒറ്റയടിക്ക് നഷ്ടപ്പെടും. ഡീഫോറസ്റ്റേഷൻ ആണ് സംഭവിക്കുന്നത്. റൈറ്റ്, റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് കാട് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി. ഇതൊക്കെ തള്ളാണ്, മോദി 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 വിട്ടുപോ. ദ ലാസ്റ്റ് പാർട്ട്, വി ആർ മൂവിങ് ഫോർ ബിഷ്ണോയി മൂവ്മെന്റ്. 1731 നടക്കുന്ന സംഗതിയാണ്. രാജസ്ഥാനിലെ ജോധ്പൂരിലെ രാജാവ്
അവിടെ കൊട്ടാരം പണിയുന്നതിന് വേണ്ടി കാട്ടിലെ മരങ്ങൾ മുഴുവൻ വെട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബിഷ്ണോയി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും സ്ത്രീകൾ എല്ലാവരും മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്ത് ചെയ്യാൻ? ആ മരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമൃതാ ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെന്താ ചെയ്തത്? രാജാവ് മരം മുറിക്കാതിരിക്കുന്നതിന് വേണ്ടി മരത്തിനെ കെട്ടിപ്പിടിച്ചു നിന്നു. പക്ഷേ രാജാവ് തക്ലൈഫ് ആയിരുന്നു കേട്ടോ. രാജാവ് എന്താ ചെയ്തത്? കയ്യോടുകൂടി വെട്ടിയെടുത്തോണ്ടങ്ങ് പോയി. എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിന്റെ എത്തിക്സ് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എനിവേ, ഇന്ന് ഈ അമൃതാദേവിയുടെ പേരിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന് പറഞ്ഞുള്ള അവാർഡ് ഈ ഫോറസ്റ്റിന് വേണ്ടി. കൃത്യമായി ആക്ടിവിറ്റീസ് നടത്തുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ചിപ്പോ മൂവ്മെന്റ് ആണ് ഗാർഹ്വാൾ ഹിമാലയാസിൽ നടത്തിയത് 1974. അഗെയിൻ അവിടെയുള്ള മരങ്ങൾ മുറിക്കാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ലോക്കൽ ആയിട്ടുള്ള സ്ത്രീകളെല്ലാവരും ചേർന്ന് നടത്തിയതാണ് ചിക്കോ മൂവ്മെന്റ്. പിന്നീട് ഗവൺമെന്റ് തന്നെ ഇത് ഏറ്റെടുക്കുകയും 1980s ആ ചിക്കോ മൂവ്മെന്റിൽ പങ്കെടുത്ത ആൾക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയൊരു പദ്ധതി ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഗവൺമെന്റ് നാട്ടുകാരും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് കാടിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി അവർ പ്രപ്പോസ് ചെയ്തു. ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ ആണോ അല്ലയോ? ഓക്കെ ആണെന്നോ അല്ലെന്നോ? ഓക്കെ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ഇതിനകത്ത്. കുഞ്ഞു ചാപ്റ്റർ അല്ലായിരുന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ പിരിയാം. ഇത്രയും സമയം ഇത്ര ഭംഗിയായി.